നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം പ്രവാസികൾ അനുഭവിക്കുന്ന ഇന്നത്തെ കാലിക പ്രശ്നങ്ങൾക്ക് പ്രധാനമായ കാരണം പ്രവാസികളുടെ രാഷ്ട്രീയ വിധേയത്വമോ? അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. പ്രവാസികളുടെ രാഷ്ട്രീയ അമിത രാഷ്ട്രീയ വിധേയത്വമാണോ തിരിച്ചുപോക്കലിന് തടസ്സം? ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുവാൻ, വളരെ വിശദമായി ചർച്ച ചെയ്യുവാൻ എന്നോടൊപ്പം പ്രിയപ്പെട്ട അതിഥികൾ ചേരുകയാണ്. പ്രിയപ്പെട്ട, നമുക്കെല്ലാവർക്കും അറിയുന്ന യു എയിലെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ശ്രീ നസീർ വാടാനപ്പള്ളി, സ്വാഗതം. അതോടൊപ്പം തന്നെ ശ്രീ ഐസക് പട്ടാണിപ്പറമ്പിൽ, അദ്ദേഹം എഡിറ്റോറിയൽ ഡയറക്ടറാണ് കലീസ് ടൈംസിൻ്റെ, സ്വാഗതം ശ്രീ ഐസക്. ശ്രീ ഭാസ്കർ രാജ്, ശ്രീ ഭാസ്കർ രാജ് സ്വാഗതം. അതോടൊപ്പം തന്നെ ഹിറ്റ് എഫ് എമ്മിൻ്റെ ഫസലൂനെയും പ്രതീക്ഷിക്കുന്നു. നമ്മൾക്ക് ആദ്യമായി ഞാൻ നസീർ വാടാനപ്പള്ളിയിലേക്ക് പോകാം. എൻ ടി വിയിൽ അങ്ങ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ധാരാളം വൈതരണകളിലൂടെയാണ് അങ്ങ് ഇവിടുത്തെ സോഷ്യൽ വർക്കിന് ഒരു പരിധിവരെ നേതൃത്വം കൊടുത്തത്, പ്രത്യേകിച്ച് നൈഫ് പോലുള്ള പ്രദേശങ്ങളിൽ. അതിനുശേഷം അങ്ങ് തന്നെ ധീരമായി ഈ അസുഖത്തെ കീഴ്പ്പെടുത്തി. ഒന്ന് വിശദീകരിക്കുമോ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി? അവരൊന്ന് കേൾക്കട്ടെ. നമസ്കാരം. എന്നെ ഈ ചർച്ചയിൽ വിളിച്ച ആദ്യം എനിക്കിനോട് ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ, അതെ, ഒരു ഏകദേശം ഒരു 3 മാസമായി തോന്നുന്നു ഒരു നൈഫിൽ നിന്ന് എനിക്ക് ഇങ്ങനെ കോള് വരെ ചെയ്യുന്നത്. ഒരു ബിൽഡിങ്ങിൽ 14 പേര് അവിടെ കോവിഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല പനി, കോവിഡ് പനിയും തലവേദന ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ 3 ദിവസമായി അവർ ഇരിക്കുന്നു. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരും വന്നിട്ടില്ല. അപ്പൊ ഞാൻ അതിന്റെ റീസൺ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത്, അവിടെ താമസിച്ചിരുന്ന ഒരു വ്യക്തി, ആൾക്ക് കോവിഡ് ഉണ്ടായിരുന്നു, ആൾ നാട്ടിൽ ചെന്ന് ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ അവിടെ കോവിഡ് ആയി, ന്യൂസിലേക്ക് വന്നോണ്ടിരിക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാന് ആ ഒരു അടിസ്ഥാനത്തിൽ അവിടെ ചെന്നു, അവരെ ബിൽഡിങ്ങിന്റെ താഴെ ചെന്നു, അവരോട് ബാൽക്കണ്ട് അവിടെ വരാൻ ആവശ്യപ്പെട്ടു. ഞാൻ അത് ഉറപ്പുവരുത്തിയതിനു ശേഷം പോലീസിനെ വിളിച്ചു. പോലീസും ആംബുലൻസ് എല്ലാം അവിടെ സ്ഥലത്തെത്തി. എന്നോട് കാര്യങ്ങൾ പിന്നെയും ഡീറ്റെയിൽ ആയി ചോദിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ താമസിച്ചിരുന്ന വ്യക്തിയാണ്, ആൾ നാട്ടിൽ പോയി, ഇപ്പൊ ആൾക്ക് പോസിറ്റീവ് ആണുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഒരു 6-7 ആംബുലൻസ് വേറെ വന്ന് മൊത്തം 14 പേരുണ്ടായിരുന്നു റൂമില്. അവരെല്ലാം ചെക്ക് ചെയ്തു. ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ അവരെല്ലാവരും ട്രാൻസ്ഫർ ചെയ്തു ഹോസ്പിറ്റലിലേക്ക്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിറ്റേ ദിവസം മുതൽ കോളുകൾ വരാൻ തുടങ്ങി. ഇപ്പൊ 5-10 കോളുകൾ വരാൻ തുടങ്ങി. പിന്നെ കോളുകളുടെ എണ്ണം, പോസിറ്റീവിന്റെ എണ്ണം കൂടാൻ തുടങ്ങി. ആ സമയത്ത് KMCC ആ സമയത്ത് KMCC വന്നു, പിന്നെ മർക്കസ് ICF വന്നു, അതുപോലെ തന്നെ ഇൻഗാസ് വന്നു, നോർക്ക വന്നു. എല്ലാവരും കൂടെ സഹകരണമായി ഞങ്ങൾ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കി. അതിന്റെ നേതൃത്വത്തിൽ ആൾക്കാരെ പോസിറ്റീവിനെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഭക്ഷണം കൊടുക്കലും ദുബൈ പോലീസിനെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ നിന്നു. അതുപോലെ തന്നെ ആസ്ട്രോ ഹോസ്പിറ്റലും പ്രേം ഹോസ്പിറ്റലും മെഡിയോർ ഹോസ്പിറ്റലൊക്കെ കൂടി ഹെൽത്തിന്റെ കൂടെ കൂടി അവിടെ ചെക്കപ്പ് നടത്തുന്ന സംവിധാനമൊക്കെ ഉണ്ടായി. ആ സമയത്താണ് എനിക്കും കോവിഡ് വന്ന്. ഞാനൊരു 10 ദിവസം ഹോസ്പിറ്റലായി. പിന്നെ തിരിച്ചു 2-ാമത് ഇറങ്ങി. അങ്ങനെയൊക്കെ നിന്നിങ്ങനെ പോരുന്ന സമയത്താണ് പിന്നെ ഈ ഗർഭിണികളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വന്നു. ഇപ്പൊ അതിന്റെ ബാക്കിലാണ് ഇപ്പൊ ഈ പോസിറ്റീവ് ഒക്കെ ഇപ്പൊ വളരെ കുറവ് വന്നിട്ടുണ്ട്. അതിലേക്ക് വരാം, അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടെ നസീറിനോട് എനിക്ക് ചോദിക്കാനുണ്ട്. ഞാൻ അങ്ങയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റും അതോടൊപ്പം തന്നെ ആ സൈറ്റിൽ നിന്ന്, നൈഫിലെ ആ സൈറ്റിൽ നിന്ന് തന്നെ അങ്ങ് NTV ഒരു ന്യൂസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ വളരെ കാര്യമായി ഫോളോ ചെയ്തിരുന്ന ഒരാളാണ്. അങ്ങ് പറഞ്ഞത്, എനിക്കും ഇപ്പോൾ തുമ്മലും ഒക്കെ ഉണ്ട്, ഇത് വന്ന അവരുടെ നാരങ്ങാവെള്ളമൊക്കെ കുടിച്ച് ഞാനങ്ങ് രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത്. അതെ. കാരണം ഈ ഒരു സംഗതി നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ പല രീതിയിൽ ചർച്ച ചെയ്താണ് കോവിഡിനെ നമ്മൾ പേടിക്കേണ്ട, പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. കാരണം നമ്മളൊക്കെ മനസ്സിലാക്കി കൊടുത്തത്, ഇപ്പൊ ഏകദേശം 10,500-2,000 പേരൊക്കെ 2-3 മണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടറെയും നഴ്സിന്റെ ഒക്കെ കൂടെ നിന്ന് പ്രവർത്തിച്ച ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെ എന്റെ ശ്രദ്ധ കുറവുകൊണ്ട് തന്നെയാണ് എനിക്കിത് പറ്റിയത്. അപ്പൊ ആദ്യം ഇത് പറ്റി എന്ന് പറഞ്ഞപ്പോ എന്റെ സൗണ്ട് ഇങ്ങനെ അടഞ്ഞു വന്നിരുന്നു. പക്ഷെ എനിക്ക് വേറൊരു രീതിയിലുള്ള ഒരു ക്ഷീണോ കാര്യങ്ങളും തീർച്ചയായും. കാരണം ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോ നമുക്ക് ആ പേടിയൊക്കെ മാറി. ആദ്യം ചൈനയിൽ കാണുന്ന നമ്മള് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിരുന്ന അവരെങ്കിലും ഓർത്തത്, പക്ഷെ ഇതിലേക്ക് കൂടുതൽ അടുത്തപ്പോള് ഇനി തന്നെ ഒന്നും അല്ല എന്നുള്ളൊരു തോന്നൽ വന്നു. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, ടെസ്റ്റ് നടത്തി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. പിന്നെ ഡോക്ടറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീർച്ചയായിട്ടും ശ്രീ നസീർ വാടാനപ്പള്ളി, ഒരു പരിധിവരെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു പക്ഷെങ്കിൽ
പല സ്ഥലത്തും ഇതൊരു ചർച്ചയാക്കാനും അധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് വളരെ കാര്യമായി ആകർഷിക്കാനും ഒക്കെ തന്നെ അങ്ങയുടെ ഇൻവോൾവ്മെൻറ്റ് ആദ്യമായിട്ടുള്ള ആ നൈഫിലുള്ള ഇൻവോൾവ്മെൻറ്റ് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മലയാളി സമൂഹം അങ്ങേ എന്നും നന്ദിപൂർവ്വം ഓർക്കുമെന്ന് നൽകാത്ത സംശയമില്ല. ഞാൻ ശ്രീ ഐസക് ജോൺ പട്ടാനിപ്പറമ്പിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തു കേരളത്തിൽ നിന്നുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വളരെ സീനിയറായിട്ടുള്ള പ്രതിനിധികളെ നമ്മൾ കൊണ്ടുവന്നു. കൊണ്ടുവരുന്നവരൊക്കെ പറയുന്നത് എൻ ഡി വിക്കും മറ്റുള്ള മാധ്യമങ്ങൾക്കും ഒക്കെ അവരോടെന്തോ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുണ്ട്, അതുകൊണ്ടാണ് ഈ സത്യം വിളിച്ച് പറയുന്നത്. ഈ അങ്ങനെയൊന്നും അല്ലല്ലോ, ഇവിടെ നമ്മൾ നേരിട്ട് കണ്ട കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യേണ്ടത് അധികാരത്തിലിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നാം കേരളത്തിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ നോക്കുന്നത്. പക്ഷേ ഓരോ ദിവസവും വരുന്ന പ്രസ്താവനകൾ ആബ്സലൂട്ട്ലി കോൺട്രഡിക്റ്റിംഗ് ആണ്. അതും ഈ റീസെൻ്റായിട്ടുള്ള കാലത്ത് ഫ്ലൈറ്റും പോകുന്ന കാര്യത്തിലുണ്ടായിരിക്കുന്ന പ്രസ്താവനകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം തിരഞ്ഞെടുത്ത ശ്രീ ഐസക്. ഈ പ്രവാസികളുടെ നമ്മളുടെയൊക്കെ അമിതമായ രാഷ്ട്രീയ വിധേയത്വം നമ്മുടെ തിരിച്ചു പോക്കലിന് ഒരു പരിധിവരെ തടസ്സമായോ എന്ന് തോന്നുന്നു? അല്ല, ഇതിനകത്ത് വളരെയേറെ ദുരൂഹതയും അവ്യക്തതയുണ്ട്. ഇപ്പം രണ്ടു പല നിലപാടുകളിലും, ഇപ്പോൾ കേരള ഗവൺമെൻറ് നിലപാട് എന്താണ്, കേന്ദ്ര ഗവൺമെൻറ് നിലപാട് എന്താണ് എന്നതിനെക്കുറിച്ച് ശരിക്കും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടോ അല്ലെ വളരെ സ്പെസിഫിക് ആയിട്ടൊന്നും നമുക്കറിയാൻ വയ്യ. അത് പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുകയാണ്. മാത്തുക്കുട്ടി ചോദിച്ച പോലെ പ്രവാസികളുടെ ഇടയിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അതിപ്രസരമില്ല. എല്ലാവരും നസീറിനെ പോലെ ഒക്കെയുള്ള ആൾക്കാർ വളരെ നിസ്വാർത്ഥമായിട്ട് ഉള്ള സേവനമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് വോളണ്ടറി ഓർഗനൈസേഷൻ ഉണ്ട്. പക്ഷേ കേരളത്തിലല്ല, ഏത് രാഷ്ട്രീയക്കാരായാലും അവർക്ക് അവരുടെ രാഷ്ട്രീയം പറഞ്ഞാലല്ലേ ഒക്കത്തുള്ളൂ. അപ്പം നമ്മൾ അവിടെ ഒരു കുറ്റം കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കണമെന്ന്. കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു രീതി എന്താണ്, പ്രതിപക്ഷം എന്ന നിലയിൽ അവർ എതിർക്കുക, എന്തായാലും എതിർക്കുക, അങ്ങനെയായി തീർന്നു. അപ്പോൾ ഭരണകക്ഷിയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. എൽ ഡി എഫിന് എന്താണ്, ഇവരെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ടാസ്ക് ഫോഴ്സ് പോലെ അവരുമായിട്ട് നിരന്തരം അവർക്കും ഈ ഒരു ശ്രീ മുഖ്യമന്ത്രി നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ടാസ്ക് മാസ്റ്ററാണ്, ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിൽ അതിവിദഗ്ധത കാണിച്ചിട്ടുള്ള വൈദഗ്ധ്യം കാണിച്ചിട്ടുള്ളതാണ്, വളരെയേറെ നൈപുണ്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ ഒരു കാര്യം ചെയ്യാമായിരുന്നു, പ്രതിപക്ഷത്തെയും കൂടെ കൂട്ടി കൈകോർത്ത് നിന്നുകൊണ്ട് അവർക്ക് ഒരുമിച്ച് ചെയ്യായിരുന്നു, അവർക്കും കുറച്ച് ഉത്തരവാദിത്തം കൊടുത്ത് അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിച്ചിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ മാത്തുക്കുട്ടി പറഞ്ഞ പോലുള്ള രാഷ്ട്രീയത്തിൻ്റെ അതിർപ്രസരവും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്ക് തമ്മിൽ തല്ലുമൊക്കെ നമുക്ക് ഒരുപാട് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ശ്രീ നമ്മുടെ മുഖ്യമന്ത്രി കാണിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവായാലും പ്രതിപക്ഷ പാർട്ടികളായാലും ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആണെങ്കിൽ തന്നെ അവർക്ക് വേറെ ഒരു രീതിയിലേ കാണാൻ അവർക്ക് കഴിയത്തുള്ളൂ, അങ്ങനെ അവർക്ക് പ്രസന്റ് ചെയ്യാനൊക്കത്തുള്ളൂ. കാരണം അത് അവരുടെ നിലപാടാണ്. ഇലക്ഷൻ അടുത്തു വരികയില്ലേ, അങ്ങനെ ചെയ്തേ ഒക്കത്തുള്ളൂ. ശ്രീ ഭാസ്കർ രാജ്, നമുക്കറിയാം നമ്മൾ പല രക്ഷാദൗത്യങ്ങൾക്കും ടി വിയിലൂടെ ഒക്കെ ഇവിടെ ഇരുന്നു കൊണ്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരാണ്. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുഴൽക്കിണറ്റിൽ വീണ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ദിവസങ്ങളോളം 24 മണിക്കൂറും അതിനു ചുറ്റും അഹോരാത്രം പണി ചെയ്യുന്ന രക്ഷാപ്രവർത്തകരെ നാം കണ്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടി ഈ കുട്ടി അങ്ങ് താഴേക്ക് പോകുമ്പോഴും പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിട്ടും ഭൗതിക ശരീരമെങ്കിലും കിട്ടട്ടെ എന്നുള്ള ധാരണയിൽ ആ കുട്ടിയുടെ ഭൗതിക ശരീരം തിരിച്ചെടുക്കാനായി ആഴ്ചകളോളം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു ചരിത്രവും ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നിവിടെ നാം നോക്കുമ്പോൾ ഇത്ര വലിയൊരു പാൻഡമിക്കിൻ്റെ സിറ്റുവേഷനിൽ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും എന്തുകൊണ്ട് അത്ര വലിയൊരു ശ്രദ്ധ ഈ ഗൾഫിലുള്ള പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ? നമുക്കറിയാം 25 മാർച്ചിനാണ് ഇവിടുത്തെ ഫ്ലൈറ്റുകൾ, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ നിർത്തിയത്. അതിനുശേഷം ഇവിടുത്തെ റീപാട്രിയേഷൻ ഫ്ലൈറ്റ്സ് വന്നത് 2 മാസം ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായി. ഇതിനകത്തൊക്കെ ഒരു രാഷ്ട്രീയമുണ്ടോ? ആ രാഷ്ട്രീയം അവർക്ക് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തത് നമ്മുടെ വിധേയത്വമാണ്. തീർച്ചയായിട്ടും താങ്കൾ വളരെ അത് മെറ്റാഫറിക്കലായിട്ടാണ് ആ കാര്യം പറഞ്ഞത് പറയുന്നത്. അതായത് ആ കുഴൽക്കിണറിലേക്ക് പോയ ഒരു കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ഏജൻസികളും, ഗവൺമെൻറ് ആകട്ടെ, ഉദ്യോഗസ്ഥന്മാരാകട്ടെ, പോലീസുകാരാകട്ടെ, എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമുണ്ടായിരുന്നു, ആ കുട്ടിയെ എന്ത് വില കൊടുത്തും രക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളതിനെ ഇതൊന്ന് ജക്സ്റ്റപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴേക്ക് പോയിട്ടുള്ളത് പ്രവാസികളാണ്. ആ കുഴൽക്കിണറിന് താഴേക്ക് ആണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പാൻഡമിക്കിൽ നമ്മൾ പിന്നെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രവാസികളാണ്. അവരെ ആര് രക്ഷിക്കും എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഞാൻ ഐസക്കിനോട് വിയോജിക്കുകയും കൂടെ ചെയ്യുകയാണ് ആ കാര്യത്തിൽ തന്നെ. ഇവിടെ അമിത രാഷ്ട്രീയം തന്നെയാണ് ഇതിന് കാരണം. അമിത രാഷ്ട്രീയ വിധേയത്വമാണ്.
അല്ല രാഷ്ട്രീയം നല്ലതാണ് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല രാഷ്ട്രീയം എന്താണെന്നുള്ളത് അതിപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉദ്ദേശിക്കുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നല്ല രാഷ്ട്രീയ പാർട്ടികളെ മാത്രം സംബന്ധിക്കുന്നുള്ള ഒരു ചിന്തയിലാണ് അപ്പോൾ നമ്മൾ ഇവിടെ ടോട്ടലി ഒരു ഡിവൈഡഡ് ഹൗസ് ആണ് പ്രവാസികൾ പ്രവാസികൾക്ക് ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയല്ല പ്രവാസികൾ ഇപ്പോഴും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പിണറായി വിജയൻ്റെ ഏതെങ്കിലും കാര്യത്തിൽ കുറ്റം പറയുന്ന സമയത്ത് ഇപ്പോഴും നമുക്ക് പറയാനുള്ളത് അദ്ദേഹം പിന്നെ അല്ലെങ്കിൽ ഓപ്പോസിഷനെ കൂടെ കൂട്ടിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കാണുന്ന ഓരോ പ്രവാസികളെയും താങ്കൾക്ക് തന്നെ അറിയാം അവർക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അവരുടെ അനുകൂലമായിട്ട് ആ ലൈനിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അവരുടെ നേതാക്കളോട് അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോൾ നേതാക്കളുടെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവരുടെ ഏത് തീരുമാനത്തിനും അവർ സപ്പോർട്ട് ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചുള്ള സപ്പോർട്ടാണ് അതായത് അവർ നമുക്കറിയാം കുറേ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പിന്നെ പൂക്കണ്ണീര് പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഈ കണ്ണീര് പൊഴിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നത് അത് ശരിയോ തെറ്റോ എന്ന് നോക്കാതെ തന്നെ അവരുടെ അണികൾ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഈ നമ്മൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിൽ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇവാക്വേഷൻ്റെ കാര്യത്തിൽ പോലും രണ്ട് കാര്യം ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ റാസൽ കൈമേന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് പോകുന്നുണ്ട് അതിപ്പോൾ ഞാനൊരു റിപ്പോർട്ട് കിട്ടുന്ന പറഞ്ഞാൽ അതിന് തുരങ്കം വെക്കാൻ ആരോ ശ്രമിച്ചു എന്നുകൂടെ പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ തുരങ്കം വെക്കുന്നത് അല്ലെങ്കിൽ പ്രവാസികൾക്ക് ഒരു കോമൺ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം ഈ അമിത രാഷ്ട്രീയ വിധേയത്വം തന്നെയാണ് ഈ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ തുരങ്കം എന്നുള്ളൊരു വ്യാഖ്യാനത്തിലേക്ക് ഇപ്പോൾ തുരങ്കം വെപ്പൽ എന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നോടൊപ്പം ശ്രീ ഫസലു ചേരിയാണ് ഹിറ്റ് 96.7 FM ഫസലു റഹ്മാൻ സ്വാഗതം ഫസലു താങ്ക് യു നമസ്കാരം ഫസലു ഇവിടെ നമുക്കറിയാം രാഷ്ട്രീയം അതില്ലാതെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ പ്യൂരിറ്റി പോലും തീരുമാനിക്കപ്പെടുന്നത് നമ്മളുടെ കുട്ടികൾ എന്ത് വിദ്യാഭ്യാസം നടത്തണം ഏതക്ഷരം വായിക്കണമെന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ തീരുമാനമാണ് നമ്മൾ എന്ത് മരുന്ന് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നതും എന്ത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലും ഏതാകണമെന്ന് തീരുമാനിക്കുന്നതും രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായി ഒരു ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ അപ്പോൾ ഈ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന് ഒരു കടമയുണ്ട് ഈ കടമ എന്ന് പറയുന്നത് അവരുടെ പൗരന്മാരെ ഭരണത്തിലേറിയതിന് ശേഷം ഒരുപോലെ കാണുക എന്നുള്ളത് എന്നാൽ കാലങ്ങളായി പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിൻ്റെ സിറ്റുവേഷനിൽ ഗൾഫിലെ മലയാളികൾക്ക് ഈ രാഷ്ട്രീയപരമായ നീതി കിട്ടിയെന്ന് എപ്പോഴും ഈ കാര്യത്തിൽ ഇടപെടുന്ന ഫസലുവിന് തോന്നിയിട്ടുണ്ടോ അതോടൊപ്പം തന്നെ അങ്ങനെ ഇല്ലെങ്കിൽ അത് നമ്മളുടെ അമിതമായ രാഷ്ട്രീയ വിധേയത്വം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ അല്ല ഞാൻ ഇവിടെ ഇപ്പോൾ ഇത് ഒരു മാധ്യമപ്രവർത്തകൻ എന്നതിലേക്കാൾ ഉപരിയായിട്ടുണ്ട് കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഇവിടെ ജീവിച്ച അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും രാഷ്ട്രീയ വിധേയത്വം കുറഞ്ഞ ആളുകളാണ് ഗൾഫിൽ എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം ഇത് ഇപ്പം എനിക്ക് വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ ഭാസ്കരരാജ് സാറിൻ്റെ കുറച്ച് വാക്കുകൾ മാത്രമേ കേൾക്കാൻ സാധിച്ചുള്ളൂ ഐസക് സാർ എന്ത് പറഞ്ഞതെന്ന് ഞാൻ അറിയില്ല അതുപോലെ തന്നെ നസീറിനെയും സ്ക്രീനിൽ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ സന്തോഷമുണ്ട് കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്നെക്കാൾ അനുഭവം അറിവുള്ള ആളുകളാണ് പാനലുള്ളതെന്നുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നാൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ താമസിക്കുന്നത് ഇപ്പം കോഴിക്കോട് മുക്കം അരീക്കോടാണ് എൻ്റെ ചുറ്റുവട്ടത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ സജീവമായിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം മാത്രമായിരുന്നു എനിക്ക് പരിചയമുണ്ടായി പക്ഷെ നേരെ മറിച്ച് ഇവിടെ വരുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ് നമുക്ക് ചുറ്റുവട്ടമുള്ള മതം നമുക്ക് ചുറ്റുവട്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് ചുറ്റുമുള്ള സാംസ്കാരിക പ്രവർത്തകർ അത് മാത്രം കണ്ട് പരിചയിച്ച് നേരെ മറിച്ച് ഇവിടെ ഗൾഫിലോട്ട് വരുന്ന സമയത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലയിൽ നിന്നുള്ള ആളുകളോടൊപ്പം താമസിക്കാനും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു ബാച്ചിലർ റൂമിൽ 6 പേരുണ്ടെങ്കിൽ 6 രാഷ്ട്രീയ പാർട്ടികളാണ് അതിൽ ജനതാദൾ ഉണ്ടാവും CPM ഉണ്ടാവും CPI ഉണ്ടാവും മുസ്ലിം ലീഗ് ഉണ്ടാവും രാഷ്ട്രീയം ഇല്ലാത്ത ആളുകളുണ്ടാവും BJP അതുപോലെ കോൺഗ്രസിന്റെയും ആളുകളുണ്ടാവും ഇവരെല്ലാവരും ചേർന്ന് പ്രവർത്തിക്കാവുന്ന ഒരു അവസരം കിട്ടുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഈ അപര രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ പാർട്ടികൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിനോട് അവരുടെ ആശയം എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക അത് നമുക്ക് ഒരുപക്ഷെ നാട്ടിൽ അത്ര തന്നെ കഴിയാറില്ല എല്ലാ നാട്ടിലും ഏതെങ്കിലും 1-2 രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമായിരിക്കും സ്വാധീനം 1-2 മതങ്ങൾക്കായിരിക്കും ഒരുപക്ഷെ സ്വാധീനം ഉണ്ടാവുക സാംസ്കാരിക സംഘടനകളും അങ്ങനെ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു വിശാല ലോക കാഴ്ചപ്പാട് വിശാല ഭാരതീയ കാഴ്ചപ്പാട് വിശാലമായിട്ടുള്ള ഒരു കേരളീയ കാഴ്ചപ്പാടെല്ലാം രൂപപ്പെട്ടു വരുന്ന കൂടുതൽ പേരും ഇവിടെ ഗൾഫിലെത്തുമ്പോഴാണെന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ നിന്ന് പറയാൻ സാധിക്കുന്നത് അത് ഈ സാംസ്കാരിക പ്രവർത്തനത്തിനാണെങ്കിലും സന്നദ്ധ പ്രവർത്തനത്തിനാണെങ്കിലും കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഫാമിലിക്ക് പ്രസവത്തിന് B-ബ്ലഡ് വേണം എന്ന് പറയുമ്പോഴേക്കും അവരാദ്യം ഓടി വരുന്നത് മലയാളികളെ വിളിക്കാൻ വേണ്ടിയിട്ട് കാരണം മലയാളികൾ ഇന്ത്യ എന്നോ പാകിസ്ഥാൻ എന്നോ അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ കാഴ്ചപ്പാട് നോക്കിയോ അല്ലെങ്കിൽ മത കാഴ്ചപ്പാട് നോക്കിയോ ഒന്നും തന്നെ അല്ല
അല്ലാത്ത രീതിയിൽ മനുഷ്യൻ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വരുന്നത് ഇവിടെ നേരെ മറിച്ച് നാട്ടിൽ ഒരുപക്ഷെ ഇത്രയും വിശാല അർത്ഥത്തിലല്ല നാട്ടിലുള്ള ആളുകൾ നമ്മൾ ഇപ്പൊ എന്റെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ എന്റെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ രീതിയിലല്ല പെരുമാറുന്നത് പലപ്പോഴും. അതിൽ നിന്ന് മാറിക്കൊണ്ട് അവരുടെ കുറച്ചുകൂടി പുതുസായ ചിന്താഗതിയാണ് നാട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകളോട് സംസാരിക്കുന്നത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ഗ്ലോബൽ ആയിക്കൊണ്ട് കാണാനും ഗ്ലോബൽ ആയിക്കൊണ്ട് ചിന്തിക്കാനൊക്കെ കഴിയുന്നു എന്നതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വമുള്ളവരല്ല പൊതുവെയുള്ള പ്രവാസികൾ. പക്ഷേ കുറച്ച് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലും സജീവമായിട്ടുള്ളവര് അതല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ സജീവമായിട്ടുള്ള കുറച്ച് നേതാക്കൾ നമ്മളുടെ ഇടയിൽ പെട്ട ചില സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കൾ ഒരു പക്ഷേ അവർക്ക് വിധേയത്വം ഉണ്ടാകാം, അതിനെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം, അതല്ലെങ്കിൽ അവർക്ക് നാട്ടിലെത്തുമ്പോഴേക്ക് അംഗീകാരങ്ങൾ വേണ്ടി വരുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ ഈ സാധാ പ്രവാസികളെ നോക്കുന്ന സമയത്ത് നമുക്ക് വിധേയത്വത്തിന് നമ്മളുടെ ജോലിയോടും നമ്മുടെ കൂടെ സഹപ്രവർത്തകരോടും പിന്നെ മനുഷ്യരോടും മാത്രമേ വിധേയത്വമുള്ളൂ എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പരിമിതമായ അറിവിൽ പറയാൻ സാധിക്കും. വ്യക്തമാണ്. ശ്രീ നസീർ, ഞാൻ എത്താം, ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ 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 യാ പേര് പറഞ്ഞു. കേൾക്കാം. ഞാൻ അബ്ദുൾ റൌഫ് ആണ്, ഷാർജയിൽ നിന്ന് പറഞ്ഞോളൂ. ഞാന് ഇപ്പം നിങ്ങളെ ചർച്ച കേട്ടോണ്ടിരിക്കായിരുന്നു. ഇവിടെ ഇപ്പൊ സാറ് ഭാസ്കർ രാജു പറഞ്ഞ പോലെ തന്നെ ആണ് കാര്യങ്ങൾ നടക്കുന്നതാണ് എനിക്കും മനസ്സിലാവുന്നത്. കാരണം രാഷ്ട്രീയം അമിത രാഷ്ട്രീയം ഉണ്ടോ എന്ന് വളരെയധികം സംശയിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങളെ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും കൂടിയിട്ട് കൊല്ലാൻ വിട്ടുകൊടുക്കുകയാണോ എന്നുള്ള ഒരു സംശയമാണുള്ളത്. കാരണം ഇപ്പോ ഇന്നിപ്പം നിങ്ങളെ തന്നെ ഫ്ലാഷ് ലൈനിൽ കാണാൻ പറ്റി, 725 ദിർഹംസ് ആണ് പിന്നെ വന്ദേ ഭാരത് മിഷന്റെ ടിക്കറ്റ് ചാർജ്. എന്നാൽ 1250 ആണ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ചാർജ് ചെയ്യുന്നത്. ആ ചാർജ് കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലാഷ് കാണുന്നുണ്ട്. ഇത്ര എളുപ്പത്തിൽ ചാർജ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു മുമ്പ്. ഞങ്ങൾ ഇവിടുന്ന് നോർമൽ ആയുള്ള സമയത്ത് പോലും 1300-1400 ഒക്കെ ടിക്കറ്റ് വൺ വേ എടുത്ത് പോയിട്ടുണ്ട്. ഇപ്പോ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് വന്നപ്പോ ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പൈസ കൊടുത്ത് പോകാൻ തയ്യാറായ ആളുകളെ വരെ യാതൊരു നിർദ്ദാക്ഷിണ്യം ഇവിടെ നിർത്തി. ഇന്നലെ വൈകിട്ട് മുതൽ 5 മുതൽ അവിടെ ഷാർജ റാസൽഖൈമ എയർപോർട്ടിൽ നിന്ന് വെയിറ്റ് ചെയ്യാണ് ഫാമിലികളും കുട്ടികളും പിന്നെ പ്രഗ്നന്റ് ആയ ആളുകളും ഒക്കെ ഉള്ളത്. അപ്പൊ ഇത് കേരള സർക്കാർ പെർമിഷൻ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്, സത്യത്തിൽ ഞങ്ങൾ പ്രവാസികൾ ആരടുത്താണ് ഇത് ചോദിക്കേണ്ടത് തന്നെ. രാഷ്ട്രീയപരമായിട്ടുള്ള വല്ലാത്തൊരു കളിയാണ് ഇതിന്റെ ഇടയിൽ നടക്കുന്നത്. നമുക്ക് ഒരു നീതി കിട്ടുമെന്ന് അറിയില്ല. നസീർ വാടാനപ്പള്ളി, ഫസലു പറഞ്ഞതുപോലെ മലയാളികൾ ഗൾഫിലേക്ക് എത്തുമ്പോൾ ഒരു വിശ്വ പൗരനായി മാനസികമായി വളരുകയാണ്. നമ്മളുടെ ഇടയിൽ ഒരു ലേബർ ക്യാമ്പിലെ ഒരു കുടിശുമുറിയിൽ കഴിയുന്ന 8 അല്ലെങ്കിൽ 6 അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷവും എല്ലാം പങ്കുവയ്ക്കുന്നത് ഒരു പരിമിതികളും ഇല്ലാതാണ്, ഒരു ബാരിയേഴ്സും ഇല്ലാതാണ്, രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു കടമ്പയും ഇല്ലാതാണ്. എല്ലാം അവിടെ മനുഷ്യർ മാത്രമാണ്, ഒരു പക്ഷെങ്കിൽ അതിനപ്പുറം ഇന്ത്യക്കാരും മലയാളികളും മാത്രമാണവർ. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ സമുന്നതരായ വിവിധ പാർട്ടികളിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത ആളാണ്. എല്ലാവരും പരസ്പരം ബ്ലെയിം ചെയ്യുമ്പോൾ അതിനുള്ള ലൈസൻസ് കൊടുക്കുന്നത് ഒരു പക്ഷേ ഫസലു പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഇടയിൽ ഇവിടെ സംഘടനകളുണ്ട്, ആ സംഘടനകൾക്കൊക്കെ തന്നെ അല്പാൽപം അല്ല അതിൻ്റെ അപ്പുറമുള്ള രാഷ്ട്രീയവുമുണ്ട്. ഒരു പക്ഷെങ്കിൽ കേരളത്തിലിരിക്കുന്നവർ കാണുന്നത്, പ്രവാസിയെ കാണുന്നത് ഒരു പക്ഷെങ്കിൽ ഈ സംഘടനകളിലൂടെ മാത്രമായിട്ടായിരിക്കും. ഇവിടെ ഉള്ളവർ മുഴുവൻ ആ സംഘടനകളുടെ അണികളും അവരുടെ അനുഭാവികളും എന്നൊരു തോന്നൽ ഒരു പക്ഷെങ്കിൽ കേരളത്തിലും കേന്ദ്രത്തിലുള്ളവർക്കുണ്ടാവും. അതുകൊണ്ടൊക്കെയാണോ ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്? ഇപ്പോൾ റാസക്കൈമയിലെ പ്രശ്നങ്ങൾ അങ്ങ് പറഞ്ഞു, അതിനകത്ത് കേരളത്തിനെ എത്രത്തോളം ബ്ലെയിം ചെയ്യാം, കേന്ദ്രത്തെ എത്രത്തോളം ബ്ലെയിം ചെയ്യാം എന്നൊന്നും എനിക്കറിയില്ല. എനിക്കൊരു ധാരണകളുണ്ട്, അത് അതിൻ്റെ അപ്പുറമുള്ള വിഷയങ്ങളായതുകൊണ്ട് ഞാനിവിടെ അത് പറയാനായിട്ട് തുനിയുന്നില്ല. ശ്രീ നസീർ, എന്ത് തോന്നുന്നു, ഈ നമ്മുടെ രാഷ്ട്രീയ വിധേയത്വമാണോ നമ്മളുടെ തിരിച്ചുപോക്കിന് തടസ്സമായി നിൽക്കുന്നത്? തീർച്ചയായും നേരത്തെ നമ്മുടെ ഫസലുഭായ് പറഞ്ഞ പോലെ, അതായത് ഇപ്പം ഈ ഒരു കോവിഡ് കൊണ്ട് നമ്മുടെ പ്രവാസികൾക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. കാരണം പ്രവാസികളായ എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും ഏത് നേതാക്കൾ വന്നു കഴിഞ്ഞാലും ജോലി പോലും മറന്നുകൊണ്ട് എയർപോർട്ടിൽ പോയി ഞാൻ ഉൾപ്പെടെയുള്ള ആൾ പൂവിട്ട് അവരെ കൊണ്ടുവന്ന ഒരു ചരിത്രമാണ് ഇന്ന് വരെ ഉള്ളത്. പക്ഷെ ഇപ്പം ഈ ഒരു കോവിഡ് വന്നപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ പ്രവാസികളായ എല്ലാവരും രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാം മറന്നുകൊണ്ട്
ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിലൊരു അസോസിയേഷനോ മറ്റുള്ളതോ ഒന്നുമില്ല. എല്ലാവരും എന്തൊക്കെ ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ അവരെല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നമ്മളെ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഏതൊരു സമയത്തും നമ്മൾക്ക് നമ്മളെ കൂടെ ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ ഇപ്പൊ ആകെ മറിഞ്ഞു മറിഞ്ഞിരിക്കുന്നതാണ്. കാരണം ഈ ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചിട്ട് ഈ ഗർഭിണിയായ സ്ത്രീകളെയും പ്രായമായവരെയും രോഗികളെയും ഇത്രയും ബുദ്ധിമുട്ടി നടന്നിട്ടും ഇവരൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേരള രാഷ്ട്രീയത്തിലെ ഒരാളും ഒരു രാഷ്ട്രീയക്കാരും പോലും എടുത്തു പറയാം, മാർക്സിസ്റ്റ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ലീഗ് ആവട്ടെ, എടുത്തു തന്നെ പറയുന്നു ഇവരിലെ ഒരു നേതാക്കന്മാർ പോലും ഒരു ചാനലിലും വന്നിട്ട് ഒരു ശബ്ദത്തിൽ അവരെ ഉടനെ കൊണ്ടുവരണം, അതിനു വേണ്ടിയിട്ട് നമ്മളെ ഫ്ലൈറ്റ് കൂട്ടണം എന്നുള്ള ഒരു ചർച്ചയ്ക്കും ഒരാളും വന്നിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറ്റം പറയാം. ഇപ്പൊ കഴിഞ്ഞ 2-3 മണിക്കൂറായി ഞാൻ ചാനൽ കാണുമ്പോഴും നമ്മൾ കാണുന്നത് ഓൺലൈൻ പരീക്ഷന്റെ കുറ്റം പറിച്ചിലും അതല്ലെങ്കിൽ മറ്റുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റം പറിച്ചിലൊക്കെയാണ് അവിടെ കാണുന്നത്. പക്ഷെ പ്രവാസികൾക്ക് വേണ്ടി അവരെ നാട്ടിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഫ്ലൈറ്റ് വരണം. എന്താണ് അവരുടെ ആവശ്യം എന്ന് ചോദിക്കാൻ ഒരൊറ്റ പ്രവാസി, അതായത് ഒരൊറ്റ രാഷ്ട്രീയ നേതാക്കളെ കണ്ടില്ല. അതുപോലെ തന്നെ വിഷമിച്ച് പറയട്ടെ, നമ്മുടെ പ്രവാസികളായി ഇവിടെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാവരും രാഷ്ട്രീയ നേതാക്കളുണ്ട് ഇവിടെ എല്ലാത്തിനും. ഇപ്പൊ ദലയാവട്ടെ അതല്ലെങ്കിൽ ഇൻകാസ് ആവട്ടെ ലീഗ് ആവട്ടെ, ഇവരൊരൊറ്റ നേതാക്കൾ പോലും നമുക്ക് പ്രവാസികൾക്ക് ഫ്ലൈറ്റ് കൂട്ടണം. അതിനാരാണ് കേന്ദ്രമാണോ തടസ്സം അതല്ലെങ്കിൽ കേരളമാണോ തടസ്സം എന്ന് ചോദിക്കാൻ ഒരൊറ്റ രാഷ്ട്രീയ നേതാക്കളും കണ്ടില്ല. എല്ലാവരും ചാർട്ടർ ഫ്ലൈറ്റിന്റെ ബാക്കിൽ മാത്രമാണ് പോകുന്നത്. അതെ, ചാർട്ടർ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരേ സംഘടനയ്ക്ക് പേരുണ്ടാക്കാം, പക്ഷെ അതിന്റെ പോക്കിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നില്ല. ചാർട്ടർ ഫ്ലൈറ്റിന്റെ ഒരു തുച്ഛമായ ഒരു ഇതാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. എന്തിനാണ് നമുക്ക് ചാർട്ടർ ഫ്ലൈറ്റ്? എന്താവശ്യം? നമ്മുടെ പ്രശ്നം ചാർട്ടർ ഫ്ലൈറ്റ് അല്ലല്ലോ, നമുക്ക് വേണ്ടത് ഫ്ലൈറ്റ് സർവീസ് കൂട്ടുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ സ്വന്തം എയർ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എയർ ഇന്ത്യക്ക് ഇപ്പൊ നമ്മളെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അതിന്റെ ഫ്ലൈറ്റിന്റെ ഒരു പരിമിതി ഉണ്ടെങ്കിൽ തന്നെ ആയിക്കോട്ടെ, എല്ലാ GCC കൺട്രിയിലും അവരേത് ആവശ്യപ്പെടുന്ന ഫ്ലൈറ്റുകളുണ്ട്. ഉദാഹരണം, നമ്മുടെ UAE ഗവൺമെന്റ് കഴിഞ്ഞ 3 മാസമായി നമുക്ക് വേണ്ട എല്ലാവിധ അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനപ്പുറം ചെയ്യുന്നുണ്ട്. 1-2 രാജ്യക്കാരല്ല, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ് 202 രാജ്യം അപ്പുറമുള്ള രാജ്യക്കാരെ അവര് ഹോസ്പിറ്റലും മെഡിസിനും ഈവൻ ഒരു ദിവസം more than 50,000 ഫുഡ് പോലും ലൈഫ് ഏരിയൽ കൊടുത്തിട്ടുണ്ട് 1.5 മാസത്തോളം. ഇതൊക്കെ വിട്ട് UAE ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അവരുടെ ഫ്ലൈറ്റ് 3 മാസമായി ഇപ്പൊ അവർക്ക് സ്റ്റാഫിനൊക്കെ സാലറി കൊടുത്തിരിക്കുന്നത്. അതിൽ ഇന്ത്യക്കാർ തന്നെയാണ് ഒരു 65% ജോലി ചെയ്യുന്നത്. വേണമെങ്കിൽ എടുത്തു പറയാം മലയാളികൾ തന്നെയാണ് എമിറേറ്റ്സിലും ഇത്യാദിയിലും എയർ അറേബ്യയിലും ജോലി ചെയ്യുന്നത്. ഓക്കെ, ഇവർക്കൊക്കെ സാലറി കൊടുത്തപ്പോൾ ഇവരോട് പറഞ്ഞൂടെ നിങ്ങളുടെ ഫ്ലൈറ്റ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്യും, ഒരു മിതമായ നിരക്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ കേന്ദ്രത്തിലോ ഒക്കെ ഇതിനോട്ട് ഒരു മനസ്സുള്ളവരാണ് മറ്റുള്ള GCC കൺട്രികളിൽ പ്രത്യേകിച്ച് UAE ഒക്കെ. അവർ ചിലപ്പോൾ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഓടിക്കും, ഓക്കെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കാരണം ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് വരുന്ന ഫൈനാണ് ഇതില്ലാതാക്കിയിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. ഇവർക്ക് പ്രോഫിറ്റ് കിട്ടുന്ന കേസാണ് ഫൈൻ. ആ ഒരു രൂപ പോലും ഫൈൻ വേണ്ട, എല്ലാവരും ഫ്രീ ആയി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പോലും. ഞാൻ തിരിച്ചു വരാം നസീർ ഭായ്, ഞാൻ തിരിച്ചു വരാം. അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം, കോൾ ഉണ്ട്. ഹലോ 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 എന്റെ പേര് ജോയിദാസ് എന്നാ. ഞാൻ ഇവിടെ ഷാർജയിലാണ് താമസിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും NTV റെഗുലർ ആയിട്ട് കണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ TVയിൽ ഇന്ന് കാണുന്ന എല്ലാവരും എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസുകളാണ്. അവർക്ക് ആർക്കും എന്നെ അറിയാൻ സാധ്യതയില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ച് നമ്മുടെ നസീർ വാടാനപ്പള്ളി പറഞ്ഞതുപോലെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് പ്രവാസികൾക്ക് തിരിച്ചു പോകുക. ഞാൻ ഫാമിലി ആയിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഞാനൊരിക്കലും തിരിച്ചു പോകാൻ തയ്യാറായിട്ടുള്ള ഒരാളല്ല. പക്ഷേ ഇന്ന് ഈ സംസാരിക്കുന്ന ആരും തന്നെ രാഷ്ട്രീയ നേതാക്കൾ തന്നെ നാട്ടിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രവാസിയോട് പറയുക എന്നുള്ള ഒരു സംവിധാനം ആദ്യം മുതലേ ഉണ്ട്. ഇതിന്റെ തുടക്കഭാഗത്ത് ഈ കൊറോണ ബാധിച്ച ഇതിന്റെ സിറ്റുവേഷന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പ്രവാസികളെ രക്ഷിക്കണം, പ്രവാസികളെ രക്ഷിക്കണം. പക്ഷെ അതിനുശേഷം പ്രവാസി എന്നുള്ള പേര് തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പക്കൽ നിന്നും മോഷണം പോയി. അവരാരും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറല്ല. താങ്കളുടെ ഈ നടത്തുന്ന ചർച്ച എല്ലാ ദിവസവും ഞാൻ കാണുന്നുണ്ട്. അതിൽ വരുന്ന വ്യക്തികളുടെ സംസാരവും ഇപ്പൊ ഇദ്ദേഹം നമ്മൾ നാസറിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യം മുതൽ സ്റ്റാർട്ടിങ് മുതൽ അക്കാഫിന്റെ കൂടെയും ഇതിന്റെ കൂടെയൊക്കെ വളരെ സിൻസിയർ ആയിട്ടുണ്ടായിരുന്ന ആളാണ്.
അപ്പൊ ഇതിന്റെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് മാത്രം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്ലൈറ്റുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി രാഷ്ട്രീയമായിട്ടാണെങ്കിലും രാഷ്ട്രത്തിന്റെ നന്മയ്ക്കാവണം രാഷ്ട്രീയം, അതാണെന്ന് തോന്നുന്നില്ല. ഈ പ്രവാസികളുടെ പൈസ ആവശ്യമില്ലാതെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പിടിച്ചു വാങ്ങുക എന്നല്ലാണ്ട് ആവശ്യമായ ഒരു കാലഘട്ടത്തിൽ വ്യക്തമാണ് നമ്മൾക്ക് ഫ്ളൈറ്റുകളുടെ എണ്ണം കൂടേണ്ടതായിട്ടുണ്ട്, അതിന് രാഷ്ട്രീയ തീരുമാനം എന്തായാലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും വിളിച്ചതിന് സന്തോഷം. ശ്രീ ഐസക് ജോൺ പട്ടാണി പറമ്പിൽ, ഇന്നലെ നമ്മൾ ചർച്ച നടത്തിയ വിഷയം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രവാസിക വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഇന്നലെ മലയാളത്തിലെ ഒരു ചാനലിന് ഒരു അഭിമുഖം കൊടുത്തു. അതിൽ പറഞ്ഞത് കേരളത്തിൽ നിന്ന് റിക്വസ്റ്റ് വന്നിരിക്കുന്നു, അധികം ഫ്ലൈറ്റൊന്നും വിടരുത്, ഞങ്ങൾക്ക് ക്വാറൻറ്റൈൻ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഫ്ലൈറ്റുകൾ അനുവദിക്കാത്തത് എന്നാണ് ശ്രീ മുരളീധരൻ്റെ പ്രസ്താവന. അതിനുശേഷം ഇന്ന് മുഖ്യമന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറയുന്നു, കേന്ദ്രം എത്ര ഫ്ലൈറ്റിന് അനുമതി ചോദിച്ചോ അത്രയും ഫ്ലൈറ്റിന് അനുമതി കൊടുത്തിരിക്കുന്നു, ജൂൺ മാസത്തിലേക്ക് 360 ഫ്ലൈറ്റ് കേരളത്തിലേക്ക് വരാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നു. യു എ ഇന്ന് മാത്രമല്ല വേൾഡ് വൈഡ് 360 ഫ്ലൈറ്റ് കേരളത്തിലേക്ക് വരാനായി അനുമതി കൊടുത്തിരിക്കുന്നു. എന്നാൽ 3-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഇത് നോക്കുമ്പോൾ അതിലാകെ 36 ഫ്ലൈറ്റുകളെ ഉള്ളൂ. അങ്ങനെ ഈ 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെ 36 ഫ്ലൈറ്റ് പോവുകയാണെങ്കിൽ ഈ 360 ഫ്ലൈറ്റും എത്താൻ സാധ്യതയില്ല. അതോടൊപ്പം തന്നെ എത്ര ചാർട്ടർ ഫ്ലൈറ്റിന് ചോദിച്ചിരുന്നോ അത്രയും അനുവാദി കൊടുത്തു 40 ഫ്ലൈറ്റിന്. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചത്, ഈ വന്ദേ ഭാരത് മിഷൻ്റെ എയർ ഇന്ത്യ ചാർജ് ചെയ്യുന്ന അതിൽ കൂടുതൽ ക്യാഷ് ചാർജ് ചെയ്യാൻ പാടില്ല. ഇന്നലെ കേന്ദ്രമന്ത്രി ഒരു അഭിപ്രായം പറയുന്നു, അതിന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറയുന്നു. ഇവിടെയാണ് നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള സംശയം പ്രവാസികൾക്കുള്ളത്. തീർച്ചയായിട്ടും മാത്തുക്കുട്ടിയെ പോലെ എനിക്കും പ്രവാസികൾക്കെല്ലാം ഒരു കൺഫ്യൂഷനാണ്, ഇവർ ആരാ പറയുന്നത് ശരി, ആരാണ് ശരി എന്നുള്ളതാണ്. ഇപ്പം കേന്ദ്രമന്ത്രി ഇങ്ങനെ പറഞ്ഞു, കേരള മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇവിടെ ഇപ്പം നേരത്തെ 1-2 സാഹചര്യങ്ങളിൽ ഇപ്പം നസീറൊക്കെ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇതിലൊന്നും ഇടപെട്ടിട്ടുള്ളതല്ല. മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണി 1.5 മാസത്തിന് മുമ്പ് തന്നെ വളരെ ഒരു വലിയൊരു ഒരു അപേക്ഷ സമർപ്പിച്ചു സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ എടുക്കല് ഇതിന്റെ ഫ്രീക്വൻസി കൂട്ടണോ, ഈ രീതി പോയി കഴിഞ്ഞാൽ 1 വർഷമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞ് നമ്മളൊക്കെ ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം ഞാനുമായിട്ട് സംസാരിക്കുകയും ചെയ്തതാണ്. അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറും ഇതേപോലെ തന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല അവർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ നേരത്തെ ഫസലും ഒക്കെ പറഞ്ഞ ഞാൻ ഒരു കാര്യം കൂടെ ഊന്നി പറയുകയാണ്, ഇവിടുത്തെ പ്രവാസികളുടെ ഇടയിൽ വലുതായിട്ടുള്ള രാഷ്ട്രീയ അതിപ്രസരമില്ല. അവരെല്ലാം ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിൽ ഇവർ ഇതിനുവേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല, എനിക്ക് ഞാൻ കാണാൻ കഴിയുന്നില്ല. ദലയായാലും ഇൻഗാസ് ആയാലും അക്കാഫ് ആയാലും വേളുമലയടുക്ക എല്ലാം എനിക്ക് തോന്നുന്നു അവരെല്ലാം ഈ രംഗത്തെ കർമ്മനിരതരാണ്. അവർക്ക് അവിടെ രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയമൊന്നുമില്ലാതാണ് ഈ ഒരു കാര്യത്തിൽ ചെയ്യുന്നത്. കേരളത്തിലും ഇന്ത്യയിലും ഈ രാഷ്ട്രീയമുണ്ട്. ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ അത് അവരുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഒരു പ്രതിഫലനമാണ്, അവരങ്ങനെ പറയത്തുള്ളൂ. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിനും കള്ളം പറയണത് കാരണം ഇപ്പൊ 350 ഫ്ലൈറ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ട ചുമതല കേന്ദ്രത്തിനാണ്, കേന്ദ്ര സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർക്കാണ്, കേന്ദ്രത്തിലെ ഹോം മിനിസ്ട്രിയാണ് അതിനെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അവിടേതായ ചില സാങ്കേതിക പോരായ്മ കൊണ്ടോ കുറവ് കൊണ്ടോ ആയിരിക്കും ഇത്രയും ഫ്ലൈറ്റുകൾ ഒരുമിച്ച് ഇത്രയും ഫ്രീക്വൻസി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ലായിരിക്കും. എനിക്ക് തോന്നുന്നത് വരുന്ന ദിവസങ്ങളിൽ ഇപ്പൊ 8-ാം തീയതിക്ക് ശേഷം വീണ്ടും അടുത്ത ഒരു ഷെഡ്യൂൾ പ്രഖ്യാപിക്കുമ്പോൾ കൂടുതൽ ഫ്ലൈറ്റ് വരുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഭാസ്കർ രാജു പറഞ്ഞ പോലെ റാസൽ കൈമയിലെ ഒക്കെ അവിടെ നിന്ന് ആരും വേല വെച്ചതൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടുത്തെ ചാർട്ടർ ഫ്ലൈറ്റ് പോകാത്തതിന് അതിനും വേറെ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാങ്കേതിക പറഞ്ഞാൽ ടെക്നിക്കൽ അല്ല, വേറെ ചില അതിന്റെ ഫെയറിനെ കുറിച്ചോ ഒക്കെയുള്ള ചെറിയ കാര്യങ്ങളൊന്നും കൂടെ ക്ലാരിഫിറ്റി കിട്ടാനായിട്ട് എനിക്കറിയാം. ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ അതിവിടെ പറയുന്നില്ല. എന്തോ അതിന്റെ കാര്യങ്ങൾ ഫെയറിന്റെ കാര്യം നിശ്ചയിക്കുന്ന കാര്യത്തിൽ ചില 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 സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതുകൊണ്ടാണ് കയറി വേറൊരു പ്രവാസി കയറി അല്ലെങ്കിൽ പ്രവാസി സംഘടന കയറി അവർക്ക് വേറെ വെച്ചെന്ന് ഞാൻ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. ഇവിടെ നമ്മളെല്ലാം ഒറ്റ അങ്ങക്ക് തോന്നുന്നുണ്ടോ ഇവിടുത്തെ എല്ലാ സംഘടനകളും വളരെ മൈൽഡായിട്ടുള്ള വളരെ മൃദുവായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ മാത്രമേ സൂക്ഷിക്കുന്നുള്ളൂ? എൻ്റെ അഭിപ്രായത്തിൽ ഒരല്പം വ്യത്യസ്തമാണത്. കേരളത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകൾ ഇവിടെ ധാരാളമുണ്ട്.
ആ സംഘടനകളെ നിയന്ത്രിക്കുന്നതൊക്കെ തന്നെ ആ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വവും അതുമായി ബന്ധപ്പെട്ടവരുമൊക്കെ തന്നെയാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴും എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാരണ, ഇതുകൊണ്ട് തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവാസി വിഷയത്തിൽ ഇങ്ങനെ മൈൽഡായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെല്ലപ്പോക്ക് സ്വീകരിക്കുന്ന കാര്യത്തിൽ അവർക്കതൊരു സഹായമാകുന്നുണ്ടോ ശ്രീ ഭാസ്കർ രാജ്? ഇല്ല, ഞാൻ പറഞ്ഞത് ഒരൊറ്റ കാര്യമായിരുന്നു. കാരണം ഈ രാഷ്ട്രീയമായ എല്ലാവർക്കും ഓരോ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന എല്ലാവരുമുണ്ട്. രാഷ്ട്രീയം എല്ലാവർക്കും വേണം, അത് ആവശ്യം തന്നെയാണ്. നമ്മുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് എല്ലാത്തിനും എപ്പോഴും ആവശ്യമാണ് ലക്ഷ്യം. പക്ഷേ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ ചേരിതിരിവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ളതായ ഒരു ദുരന്ത മുഖത്ത് നമുക്ക് ഒരു ചില അഭിപ്രായ സമന്വയങ്ങളുടെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ തന്നെ കേന്ദ്രമന്ത്രിയുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പിന്നെ അതായത് തികച്ചും ഒരു പക്ഷേ ചിലപ്പോൾ അത് ന്യായീകരിക്കാവുന്ന ന്യായമോ ഇല്ലാത്തതുമാകാം. പക്ഷേ എന്നാൽ തന്നെയും നമ്മളുടെ ഇവിടുത്തെ അണികളുടെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടുത്തെ ഈ സംഘടനകളെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ അണികൾ, ഈ അണികളാണല്ലോ സംഘടനകളിലേക്ക് തന്നെ വരുന്നത്. ഈ അണികളുടെ ഓരോരുത്തരുടെയും ചിന്താഗതി എന്ന് പറയുന്നത് അവരുടെ നേതാവ് പറഞ്ഞത് തന്നെയാണ് ശരി, അവർക്ക് അവർ രാഷ്ട്രീയ സ്വാധീനമോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യം വെച്ചാണ് അദ്ദേഹം പറഞ്ഞെങ്കിൽ തന്നെയും അവരെ തിരുത്താനായിട്ട് അവർ മുതിരുന്നില്ല. അങ്ങനെ തിരുത്താൻ മുതിരുകയാണെന്നുണ്ടെങ്കിൽ ഇത് യഥാർത്ഥം നമുക്കറിയാം, ഈ രാഷ്ട്രീയ എല്ലാ പ്രസ്താവനകളും വരുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമാണ്. അവർക്ക് പല കണ്ണുകളാണുള്ളത്, അടുത്ത ഇലക്ഷൻ്റെ കണ്ണുണ്ടാകും, മറ്റ് താല്പര്യങ്ങളുണ്ടാകും, അല്ലാതെ ഈ മരണം ഈ പ്രവാസികൾ ആർക്കും ഒരു പ്രശ്നമുള്ളതല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ താല്പര്യങ്ങൾ പിന്നീട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരത് പറയുമ്പോൾ നമ്മളുടെ യഥാർത്ഥത്തിൽ പൊതുവായ താല്പര്യം സംരക്ഷിക്കുന്നതിന് പകരം പ്രവാസികൾ പലപ്പോഴും അവരുടെ നേതാക്കൾ പറയുന്നത് തന്നെയാണ് ശരി, അത് തെറ്റാണെങ്കിലും അന്യായമാണെങ്കിലും അവരെ ന്യായീകരിക്കാൻ മുതിരുന്നതാണ് ഇവിടുത്തെ ഈ ചേരിതിരിവെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലക്ഷ്യം നേടാൻ പറ്റാതെ വരുന്നു. ഫസലു, നമ്മൾ ദൈനംദിന ചർച്ചകളിലൊക്കെ അല്ലെങ്കിൽ ന്യൂസുകളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി ഇതുപോലെ വൈരുദ്ധ്യങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നു. ഒരാൾ പറയുന്നു മറ്റേയാളുടെ കുറ്റമാണെന്ന്, ഇങ്ങനെ ഈ ആൾ പറയുന്നു മറ്റേയാളുടെ കുറ്റമാണെന്ന്. കേരളത്തിലേക്ക് നോക്കിയാൽ പ്രതിപക്ഷം പറയുന്നു ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ ഭരണകക്ഷി ചോദിക്കുന്നു ക്ഷണിക്കാനിത് കല്യാണമല്ലല്ലോ. കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു ഞങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ കേരളത്തിന് അതിന് വേണ്ട സാധ്യതകളില്ല. കേരളം പറയുന്നു ഞങ്ങൾ നിരന്തരം കേന്ദ്രത്തിന് കത്തയക്കുന്നു, അവർ കള്ളം പറയുകയാണ്. ഇതിലെവിടെയാണ്? ഒരു വല്ലാത്ത കൺഫ്യൂഷനിലാണ് പ്രവാസ ലോകത്തെ മാധ്യമങ്ങൾ, ഒരു സംശയമില്ല കാര്യത്തിൽ. ആ കൺഫ്യൂഷൻ നിലനിർത്തേണ്ടത് ഒരു പക്ഷെങ്കിൽ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം നേരിടാനായിട്ടല്ല, ഒരു പക്ഷെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു മഹാ വിപത്ത്, ഒരു കൊല്ലം കഴിഞ്ഞ് കേരളത്തിന് നടക്കാനിരിക്കുന്ന ഒരു മഹാവിപത്തിനെ ഓർത്തുള്ള ഒരു ഒരു പ്രതിരോധം തീർക്കലാണോ ഇപ്പൊ തന്നെ ഫസലു? അല്ല, നമുക്ക് ഇവിടുന്ന് പ്രവാസ ലോകത്തുനിന്നല്ല, ഈ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും എല്ലാ മലയാളികളും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നാട്ടിലൊന്നെത്തണം. ഒരു പക്ഷേ എന്റെ വളരെ ചുരുങ്ങിയ ഈ കാലഘട്ടത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ബ്രിട്ടനിൽ നിന്ന് ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് കേരളത്തിലേക്ക് വരികയാണ് മലയാളികൾ. നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തിട്ട് വിദേശത്തേക്ക് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്നതാണ്. തിരിച്ച് കേരളത്തിൽ എത്തിയാൽ എന്റെ ജീവൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അതെ, ആ കോൺഫിഡൻസ് ലെവലിലേക്ക് കേരളം എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല കേരളത്തിൽ എത്തിയിട്ടുള്ള വിദേശികൾ, അമേരിക്കയിലെ ഒരു കോളേജിലെ പ്രൊഫസർ പോലും അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്, എനിക്ക് കേരളത്തിൽ തന്നെ നിർത്തണം, എന്റെ വിസ ലാപ്സ് ആയി കഴിഞ്ഞു, പക്ഷേ എനിക്ക് സ്പെഷ്യൽ പെർമിഷൻ തന്നെ എന്നെ കേരളത്തിൽ തന്നെ നിർത്തണം, കാരണം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എന്റെ ജീവൻ നിലനിർത്താൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ആ മലയാളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം മാത്രമല്ല, ഇന്നലെ രാത്രി എന്നോടുകൂടി യാത്ര പറഞ്ഞിട്ട് പോയിട്ടുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു വലിയ രീതിയിൽ അപകടം നടന്നിട്ട് അദ്ദേഹം പോവാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള എനിക്ക് വീട്ടിൽ പോകാൻ സാധിച്ചില്ല, അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു ഭക്ഷണം എന്താ കഴിച്ചത്. അദ്ദേഹം പറഞ്ഞു ഞാൻ കാസർഗോഡാണ്, കാഞ്ഞങ്ങാടാണ് അദ്ദേഹത്തിന് ക്വാറന്റൈൻ ഫെസിലിറ്റി. നെയ്പത്തലും അതുപോലെ തന്നെ എഗ് റോസ്റ്റും ഹോർലിക്സും രാവിലെ കിട്ടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് എന്താ കഴിച്ചത്? ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ചോറും കറിയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാം ഗവൺമെന്റ് സംവിധാനത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞു പെയ്ഡ് ആണോ, അല്ല, ഫ്രീ ക്വാറന്റൈൻ സർവീസ്, സർക്കാർ ക്വാറന്റൈൻ സർവീസിൽ ഇന്നലെ അങ്ങോട്ട് പോയിട്ടുള്ള യാത്രക്കാരൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഈ രീതിയിലുള്ള സംവിധാനം ഒരുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ നാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഇത്തരം രീതിയിൽ വളരെ പ്രഷർ ചെയ്ത് പറയുന്നില്ല. കാരണം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളുകൾക്കറിയാം, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾക്കറിയാം, ഗുജറാത്തിൽ നിന്നുള്ള ആളുകൾക്കറിയാം എന്താണ് ഇപ്പോൾ അവരുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
മുംബൈയിലെ ഒരു മലയാളി വനിത അവരുടെ ഭർത്താവ് കോവിഡ് ബാധിച്ച് മരിച്ചു എന്നറിഞ്ഞിട്ട് 9 മണിക്കൂറാണ് ഭർത്താവിന്റെ മൃതദേഹം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരാൻ വേണ്ടിയിട്ട് വീട്ടിൽ കാത്തു നിൽക്കുന്നത്. ആ സമയത്താണ് കേരളത്തിൽ ആരെങ്കിലും ഒരാൾ ക്വാറന്റൈൻ തെറ്റിച്ച് വഴിയിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ വരികയും അതുപോലെ തന്നെ റൂട്ട് മാപ്പ് തയ്യാറാക്കുകയും ആശാ വർക്കേഴ്സ് വരികയും ഹെൽത്ത് സ്റ്റാഫ് പുറത്തിറങ്ങുകയും പോലീസ് ഇടപെടുകയും എല്ലാം ചെയ്യുന്നത്. ആ രീതിയിൽ വളരെ സമഗ്രമായിട്ടുള്ള ഒരു സംവിധാനമാണ് കോവിഡിനെതിരായ യുദ്ധത്തിൽ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ CPMന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയോ ഒന്നും മികവല്ല, മറിച്ച് കേരളം നേടിയിട്ടുള്ള കൈവരിച്ചിട്ടുള്ള ഒരു നേട്ടമാണ്. ആ നേട്ടം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ താഴെ തലത്തിലുള്ള ഈ സ്റ്റാഫ് എല്ലാവരും ഈ KSRTC ഡ്രൈവേഴ്സ് ഉൾപ്പെടെയുള്ളവർ അവരാണ് ഈ ക്വാറന്റൈൻ ഫെസിലിറ്റിയിലെ ആളുകളെ കൊണ്ടുപോകുന്നത്. അവരൊന്നും ഒരു പ്രത്യേക പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രത്യേക മതത്തിന്റെ ഒന്നും തന്നെ ആളുകളല്ല. അവരെല്ലാവരും നമ്മുടെ നാടിനെ മികച്ച രീതിയിൽ സുരക്ഷിതമായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഈ സർക്കാരും അതുപോലെ തന്നെ ആ ഗവൺമെന്റും അത് നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും എന്താണോ പറയുന്നത് അതിനോട് ചേർന്ന് നിൽക്കുക, അതാണ് സത്യം എന്ന് തൽക്കാലത്തേക്കെങ്കിലും വിശ്വസിക്കുക, അതല്ല സത്യം എന്ന് പറയാവുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ തെളിവുകളൊന്നുമില്ല. നമ്മുടെ മുന്നിൽ ഒരു കുട്ടി പ്രോഗ്രസ് കാർഡുമായിട്ട് നിൽക്കുന്നു, ആ കുട്ടിക്ക് 100 മാർക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഭാഗത്തുള്ള ചില വീഴ്ചകൾ ഒരുപക്ഷെ നമുക്ക് തൽക്കാലത്തേക്ക് കണ്ണടയ്ക്കാം. കാരണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സമയത്ത് കോവിഡിനെതിരായ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ കേരളം മാത്രമേ ഇന്ത്യയിൽ ഇപ്പൊ വിജയിച്ചിട്ടുള്ളൂ. വലിയ സംസ്ഥാനം ഫസലുവിന്റെ ആ ഒരു വിശ്വാസവും ആ ഒരു അഡ്വൈസും പക്ഷെ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ കക്ഷികളൊന്നും സ്വീകരിക്കുന്നില്ലല്ലോ. തൽക്കാലം ഇത് തന്നെയാണ് ശരിയെന്ന് വിശ്വസിക്കാൻ പോലും തൽക്കാലത്തേക്കെങ്കിലും അത് വിശ്വസിക്കാൻ അവരോ കേന്ദ്രം ഭരിക്കുന്നവരോ തയ്യാറല്ല. ഞാനൊരു വിഷ്വലിലേക്ക് പോയിട്ട് വരാം. റാസൽ ക്ലെയിമെന്ന് കാലിക്കറ്റിനുള്ള KMCCയുടെ ചാർട്ടർ ഫ്ലൈറ്റ് ആണ് ഈ കാണുന്നത്. അത് 6:30 പുറപ്പെടും. ആദ്യത്തെ ചാർട്ടർ ഫ്ലൈറ്റാണ് KMCC തയ്യാറാക്കിയിരിക്കുന്നു. ആദ്യത്തെ ചാർട്ടർ ഫ്ലൈറ്റ് അത് ഇപ്പോൾ 6:30 2-3 മിനിറ്റിനകം അത് റാസൽ ക്ലെയിമിൽ നിന്ന് പറന്നുയരും. ശ്രീ നസീറിലേക്ക് പോവുകയാണ്. അതായത് ഈ ഇന്നലെ ഒക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ട എന്തെങ്കിലും എവിടെങ്കിലും കേട്ടാൽ അത് അതിൻ്റെ പിറകെ വഞ്ചകൻ, കേരള മുഖ്യമന്ത്രി വഞ്ചകൻ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകൾ ധാരാളം നമ്മൾ കണ്ടു. ഈ റാസൽ ക്ലെയിമ ഫ്ലൈറ്റിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ പേര് വല്ലാതെ ഇവിടെ വലിച്ചഴക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തൊക്കെ ഒരു വല്ലാത്ത രാഷ്ട്രീയം കാണുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഫസലു അതിന് മറുപടി പറഞ്ഞില്ല. ഒരു പക്ഷെങ്കിൽ ഇത് ഇപ്പോഴത്തെ യാഥാർത്ഥ്യവുമായിട്ടല്ല, ഈ യാഥാർത്ഥ്യം ഹാൻഡിൽ ചെയ്ത് പ്രവാസികളെ നാട്ടിലെത്തിക്കുക എന്നുള്ള ഒരു പരമപ്രധാനമായിട്ടുള്ള കടമയിൽ നിന്നും മാറി ഇപ്പോൾ പ്രവാസിക്ക് എന്തും സംഭവിച്ചോട്ടെ, ഒരു വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ഒരു മഹാവിപത്തിനെ പറ്റി ഇപ്പം തന്നെ സേഫ് ഗാർഡ് ചെയ്യാം, അതിന് ഡിഫൻസ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലൊക്കെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഒക്കെ തന്നെ രാഷ്ട്രീയ കക്ഷികൾ പെരുമാറുന്നില്ലേ പ്രവാസികളോട്? അതെ, നസീറിനോട് ചോദിച്ചു. തീർച്ചയായും, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ റാസൽ ക്ലെയിമയിലെ ഈ ഒരു ഫൈറ്റിന്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. അതിപ്പോ ഒരു എല്ലാ രാഷ്ട്രീയ കളിയാണ്. അതൊരു കേരള ഗവൺമെന്റിന്റെ കാരണം കൊണ്ടൊന്നല്ല ഫ്ലൈറ്റ് പോവായിരുന്നത്, ഇവിടെ ഉള്ള ഒരു സാങ്കേതിക തടസ്സമാണ്. ഇവിടുത്തെ ഒരു അപ്രൂവലിന്റെ ഒരു വിഷയവും കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് ആ ഫ്ലൈറ്റ് പോവായിരുന്നത്. അത് ശരിയാണ്, അതാണ് വസ്തുത. അത് എനിക്കും ഫസലുവിനും ശ്രീ ഐസക്കിനും ഭാസ്കർ രാജിനും അതുപോലുള്ള പത്രക്കാർക്കെല്ലാം ആ കാര്യങ്ങൾ ഒരു പരിധിവരെ അറിയാം. നമുക്കത് പറയാൻ താല്പര്യമില്ലെങ്കിൽ പോലും, പക്ഷെ അതിനകത്ത് പോലും ഉപയോഗിക്കപ്പെടുന്ന പേര് ഒരു പക്ഷെങ്കിൽ 4 മാസമായി മലയാളിയെ നന്നായി കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ചിലരുടേതാണെങ്കിൽ അവിടെ ഒരു വല്ലാത്ത നെഗറ്റീവ് രാഷ്ട്രീയം പ്ലേ ചെയ്യുന്നില്ലേ എന്നാണ് ചോദ്യം. തീർച്ചയായും, രാഷ്ട്രീയ കളി മാത്രമുള്ളൂ ഇവിടെ. ഇവിടെ രാഷ്ട്രീയ കളിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം, ചാർട്ടേഡ് ഫ്ലൈറ്റ് പോലും പക്കാ രാഷ്ട്രീയ കളി മാത്രമാണ്. അതായത് രാഷ്ട്രീയം ഇല്ലാത്തൊരു കളി ഇവിടെ ഇല്ല. ഒരു ചാർട്ടർ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു നല്ലൊരു മനസ്സോടുകൂടി നമ്മുടെ പ്രവാസികളെ, ജ്യേഷ്ഠന്മാരെ, സഹോദരികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം എന്നുള്ള ഉദ്ദേശമല്ല. അവിടെയും വേണം രാഷ്ട്രീയം, അവിടെയും പറക്കണം കൂടി. അതാണ് ഇപ്പൊ എല്ലാവരും ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെ ബാക്കിൽ മാത്രമാണ് പോകുന്നത്. എന്തുകൊണ്ട്? ഞാൻ ചാർട്ടർ ചെയ്ത് കഴിഞ്ഞാലല്ലേ എന്റെ പേര് വരുള്ളൂ. അവിടെ അവർക്ക് ഒരു പൈസ ഒരു വിഷയമല്ല, അവിടെ ഒരു 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 ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ട് ഒരു പ്രശ്നമല്ല. അവിടെ വരേണ്ടതും ഒരു പേരാണ്, അവിടെ വരേണ്ടതും ഒരു സംഘടനയുടെ പേരാണ്. അതൊക്കെ മാറ്റി വെച്ചേ പറ്റൂ. കാരണം രാഷ്ട്രീയ കളികൾ മാത്രമാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം. പേര് പറഞ്ഞു.
എന്റെ പേര് മൻസൂർ, അബുദാബി നിന്നാണ്. പറഞ്ഞോട്ടെ മൻസൂർ. ഞാൻ ഇപ്പോ ഈ രാഷ്ട്രീയ കളിയേക്കാളും എനിക്ക് അതിനോട് അംഗീകരിക്കുന്ന ഒരു ഇത്തിരി വിഷമമുണ്ട്. കാരണം രാഷ്ട്രീയത്തിനേക്കാളും ഇവിടെ എല്ലാ ആൾക്കാരും നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോ രാഷ്ട്രീയത്തിനേക്കാളും ഇവിടെ ഗ്രൂപ്പിസം, അതായത് അവനവന്റെ ആൾക്കാർ, ഇവിടെ യു എയിലുള്ള ആൾക്കാർ, ഇപ്പൊ എവിടെ സ്റ്റേജിലിരിക്കുന്ന ആൾക്കാർ, അവരവരുടെ ആൾക്കാരെ ആദ്യം ലിസ്റ്റിലിട്ടിട്ട് നാട്ടിലേക്ക് അയക്കാനാണ് ട്രൈ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ലേബർ ക്യാമ്പുകളിൽ പോയാൽ 10, 30, 40 പേര് ഒരുമിച്ച് താമസിക്കുകയാണ്. അവർക്ക് ഒരു റൂമിൽ ഇങ്ങനെ വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഫ്രസ്ട്രേഷൻ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫ്രസ്ട്രേഷനും കൂടിയാണ് അവർ എങ്ങനെയെങ്കിലും നാട്ടിലെത്തുക. കാരണം വിശാലമായിട്ട് നിൽക്കുക, കോവിഡ് വരില്ല. മാത്രമല്ല ഇവിടുത്തെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇത്രയും ക്രൗഡഡ് ആണ്. അപ്പൊ നാട്ടിലാകുമ്പോൾ കുറച്ചും കൂടി കെയർ കിട്ടും എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ പറഞ്ഞ നാലാൾക്കാർ ആയാലും അവരും അവരുടെ ഒരു ഗ്രൂപ്പിനെ ഒരുപാട് പേരെ പ്രൊമോട്ട് ചെയ്യുക എന്നല്ലാണ്ട് ഒരു ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ലേബർ ക്യാമ്പുകളിൽ പോയിട്ട് ആളെ കൊണ്ടുപോകും. അങ്ങ് ഇവരെയൊക്കെ കുറച്ചും കൂടെ ഒന്ന് അടുത്തറിയണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. കാരണം ഇവരൊക്കെ സ്വന്തം ജീവൻ പോലും, പ്രത്യേകിച്ച് നസീറും ഒക്കെ തന്നെ അവരുടെ ജീവൻ പോലും പണയം വെച്ചാണ് ഈ കോവിഡിൻ്റെ മുഖത്തേക്ക് എടുത്തു ചാടി. ഒരു പക്ഷെങ്കിൽ പലരെയും കൊണ്ടും അതിന് വേണ്ടതായിട്ടുള്ള പ്രതിവിധികളെ പറ്റി ചിന്തിപ്പിക്കുവാനുള്ള പ്രേരക ശക്തിയായി പോലും മാറിയവരാണ് ഈ സ്ക്രീനിലിരിക്കുന്നവർ. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. അങ്ങ് പറഞ്ഞതിലും ഒരു പേര് അങ്ങ് പറഞ്ഞതിലും ഒരു പോയിന്റ് ഉണ്ട്. എംബസിയിലും കൗൺസിലേറ്റിലും എന്തായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. എംബസിയിലും കൗൺസിലേറ്റിലും ഈ ലിസ്റ്റ് സോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ സൂക്ഷ്മത വേണമെന്നുള്ള ഈ മൻസൂറിന്റെ അഭിപ്രായത്തോട് എന്ത് പറയുന്നു നസീർ? സത്യം, തീർച്ചയായും. കാരണം ഇപ്പൊ എംബസിയിലായാലും കൗൺസിലേറ്റിലായാലും ഈ പറഞ്ഞ പോലെ അതിൽ അർഹതപ്പെടാത്തവരൊക്കെ കേറി പോകുന്നുണ്ട് 100%. പക്ഷെ അവിടെയും നമുക്കെല്ലാം കൗൺസിലേറ്റിന്റെ എംബസിന്റെയും പേരിൽ അങ്ങനെ ഇടാനും പറ്റൂല. കാരണം ഇപ്പൊ പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീ, പ്രഗ്നന്റ് അല്ലാത്ത ഒരു സ്ത്രീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പ്രഗ്നന്റ് എന്ന് പറഞ്ഞിട്ട് അവർ അപ്രൂവൽ കൊടുക്കുന്നുണ്ട്. രോഗി അല്ലാത്ത ഒരാൾ രോഗം, ഞാൻ എനിക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, അവരും അപ്രൂവൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ലേബർ ആണെന്ന് പറഞ്ഞിട്ട് ബിസിനസ്സുകാരും കയറി പോയിട്ടുണ്ട് ഇവിടെ. ഇവിടെ ബിസിനസ്സുകാരൻ നല്ല ലെവലിൽ ജോലി ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന ആള് ലേബർ കാറ്റഗറിയിൽ കയറി പോയിട്ടുണ്ട്. പക്ഷെ എല്ലാം ഈ എംബസിക്കും കൗൺസിലേഴ്സും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു 5,000 or 10,000 അപ്ലിക്കേഷൻ അല്ല, 200,000+ അപ്ലിക്കേഷൻ അവിടെ വന്ന് എടുക്കുന്നുണ്ട്. ഇനിയും പോവാൻ എടുക്കുന്നുണ്ട്. ഇപ്പോഴും കൗൺസിലറിന്റെ പുറത്ത് ആൾക്കാർ കൂടി നിൽക്കുകയാണ്. ഇപ്പൊ കൗൺസിലറിലേക്ക് വന്നു തുടങ്ങി. അവിടൊന്നും ആൾക്കാർ ഒരു നിയമം നോക്കുന്നില്ല. കാരണം ഈ ലെവലിലൊന്നും ഒന്നും കൺട്രോൾ കിട്ടൂല. ഇനിയുള്ള ദിവസങ്ങൾ നോക്കിക്കോ, പിടിച്ചാ കിട്ടാത്ത ലെവലിലായിരിക്കും പോകുന്നത്. ഇത് ഈ ഒരു കോവിഡ് എന്ന സമയത്ത് നമ്മൾ ഓടി നടന്ന് ചെയ്തു അല്ല ഇതാക്കി. പക്ഷെ ഇത് അതുപോലെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റൂല. കാരണം ആളുകൾക്ക് റൂമില്ലാതെ പോകുന്നു, ഫുഡില്ലാതെ പോകുന്നു, അതുപോലെ തന്നെ ജോലി ഇല്ലാത്ത ആൾക്കാരാണ്. ഡെലിവറി കേസ് നിങ്ങൾ ഈ പറഞ്ഞ എക്സാമ്പിളുകൾ ഒക്കെ തന്നെ രോഗികളല്ലാത്തവർ പോകുന്നുണ്ട്, പ്രഗ്നന്റ് അല്ലാത്ത സ്ത്രീകൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്, കച്ചവടക്കാർ തൊഴിലാളികളാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത്, ഞാൻ മുമ്പ് ശ്രീ ഐസക്കുമായിട്ടും ഷെയർ ചെയ്തിരുന്നു, എൻ്റെ അടുത്ത് ഇന്ന് വന്ന ഒരു ഫോട്ടോ തോളലൊടിഞ്ഞിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെതാണ്. 4 or 5 times എംബസിയിൽ കൗൺസിലേറ്റിൽ റിക്വസ്റ്റ് ചെയ്തു ഈ ഫോട്ടോ ഉൾപ്പെടെ. അത് കാണാൻ അവിടെ ആളില്ല. ശ്രീ ഐസക്, ഇങ്ങനെ എങ്ങനെയാണ്, ഏതാണ് നമ്മുടെ ചർച്ച, അതല്ല, എന്താണ് എംബസിയിലെ ഈ സോർട്ടിങ്ങിന്റെ ഒരു മെത്തേഡ്, ഒരു മാർഗം എന്താണ്? അതുകൊണ്ട് ഞാൻ വളരെ, എനിക്ക് അതിനെ കുറിച്ച് കുറച്ച് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉള്ള ഒരാളാണ്. കാരണം ഞാൻ പ്രതിദാനം ചെയ്യുന്നുണ്ട് സംഘടനയുടെ 4 അവിടെ ഡെസ്കിൽ, ഹെൽപ്പ് ഡെസ്കിൽ. ഞാൻ മധുക്കുട്ടിക്ക് അറിയാമല്ലോ, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇവൻ ഞാൻ, നമ്മൾ പോലും ഓരോ കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർ ഉടനെ ചോദിക്കുന്ന എന്താണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിക്കും. ഇപ്പൊ ഞാൻ മെനിഞ്ഞാൻ കൊടുത്തു. അപ്പൊ ആ ആൾക്കാർ ചോദിച്ചത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. ശരി, വളരെ ഗുരുതരമായ രോഗമുള്ള ഒരു രോഗിയാണ്, പക്ഷെ അയാൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രോപ്പർ ആയിട്ടില്ലാതെ അത് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ ചിലയിടത്തൊക്കെ ഈ ചില കളികളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ അല്ല, കോൺസുലേറ്റ് ചെയ്യുന്ന വളരെ നിഷ്പക്ഷമായിട്ട് പോകുന്നുണ്ട്. എനിക്ക് നേരിട്ട് മനസ്സിലാക്കിയ ഒരു വിഷയം ഞാൻ പറയാം. എയർ ഇന്ത്യയിൽ ഈ പോകുന്ന ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ വിളിക്കാതെ വേറെ ചില ആൾക്കാരെ ഒന്ന് രണ്ട് വിളിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് 3 എംബസി എന്ന് പറഞ്ഞു നിങ്ങൾ സെലക്ടഡ് ആണെന്ന്. എയർ ഇന്ത്യ ചിലപ്പോൾ ആളില്ല. മെനിഞ്ഞാന്നൊരു സംഭവം ഉണ്ടായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എന്റെ സിസ്റ്റർ 65 ഡോക്ടറാണ്, റിട്ടയർഡായി പോകാനായിട്ട് നിൽക്കുകയാണ്, അസുഖമുണ്ട്. അബുദാബി എംബസിന്ന് വിളിച്ചു, ഞാനൊന്നും ഇടപെട്ടിട്ടില്ല, പക്ഷെ എയർ ഇന്ത്യ ഒന്നും കിട്ടിയില്ല. പിന്നെ ഇവിടെ വന്നു, ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യാൻ പറഞ്ഞു, ഇവിടെ ശ്രമിച്ചു, അവര് വീണ്ടും കോൺസുലേറ്റ് വിളിച്ചു, എയർ ഇന്ത്യ വിളിച്ചില്ല. അവസാനം എന്ത് ചെയ്യുന്നറിയോ, അപ്പൊ
കാരണം ഇവിടെ എന്തൊക്കെയോ കളി നടക്കുന്നു. അപ്പൊ ഞാൻ ഇന്നലെ എയർ ഇന്ത്യ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു എന്താണ് വിളിക്കാതെ, നാളെയാണ് ഫ്ലൈറ്റ്, അവര് അതിനൊന്നും മറുപടി ഒന്നും തന്നില്ല. അവര് ഉടനെ അങ്ങ് ഞാൻ അതാണെന്ന് അറിഞ്ഞില്ല, അവർ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്ത് വളരെ ബിസിയാണെന്നുള്ള പറഞ്ഞിട്ട്. പിന്നെ കോൺസുലേറ്റിൽ തന്നെ ഇവർ പോയി ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി അവിടെ കാണും. പക്ഷേ ബാക്കിയുള്ള കാര്യത്തിൽ അവർ വളരെയേറെ കാര്യങ്ങൾ സർട്ടിഫൈ അതെല്ലാം നോക്കി സ്ക്രൂട്ടണൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, വരുമ്പോൾ അവർക്ക് കഴിയാവുന്നിടത്തോളം. പിന്നെ നസീർ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്, നസീർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെയുള്ള ഓരോ സംഘടനകൾ ഓരോന്നിനും അവർ ചാർട്ടർ ഫ്ലൈറ്റ് അവിടെ ചെറിയൊരു മത്സരം നടന്നാൽ പോലും ഇപ്പോൾ ഇൻകാസ് ഒരു കുറച്ച് അവരുടെ സ്വാധീനമുള്ള ഒരു മുതലാളിയെ കൊണ്ട് ഒരു ചാർട്ടർ ഫ്ലൈറ്റ് ഒപ്പിക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ? അവരതിന് ഇച്ചിരി പേരെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും ദുഃഖമുണ്ടോ? പ്രയാസമുണ്ടോ? കെ എം സി സി അവരുടെ ഒരു രാഷ്ട്രീയ മുതലപ്പോൾ എന്തോ ആയിക്കോട്ടെ, അവരാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ച് ഫ്ലൈറ്റുകൾ ചെയ്യുന്നു, അതുകൊണ്ട് എന്താണ് ആർക്കാണ് പ്രശ്നം? അവർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ സൗഹൃദപരമായിട്ടൊരു മത്സരം നടന്നാലും അതിന്റെ പ്രയോജനം കൂടുതൽ ആൾക്കാരിലേക്കല്ലേ എത്തുന്നത്? മനസ്സിലായി? അപ്പൊ അവിടെയൊന്നും നമ്മൾ ഇങ്ങനെയുള്ള ഒരു അത് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിനാണെന്ന് മാത്രം പറയരുത്. രാഷ്ട്രീയപരമായിട്ട് നേട്ടം അവർ എടുത്തോട്ടെ, പക്ഷെ അവർ നല്ലൊരു കാര്യമല്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആരാണ് ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നത്? ഇപ്പൊ ഇൻകാസോ അല്ലെങ്കിൽ ദലയോ ഇതിന് മുന്നോട്ട് ഇറങ്ങിയേക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് കുറച്ചൊരു മൈലേജ് കിട്ടണം. മൈലേജ് ഇപ്പോൾ നസീറിനെ പോലെ ആകണമെന്നില്ല, എല്ലാവരും നിസ്വാർത്ഥം, എനിക്ക് ഒരു പബ്ലിസിറ്റി വേണമെന്ന് പറയണമെന്നില്ല, എല്ലാവർക്കും ഇതിനൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. അത് പോകുന്നത് നമ്മൾ ഒരിക്കലും തടയാനൊക്കത്തില്ല. അതുണ്ടോ അതുള്ളത് കൊണ്ടാണ് ഇപ്പൊ കെ എം സി സി മുന്നോട്ട് വന്നപ്പോഴാണ് വേറെ പലർക്കും ചെയ്യണമെന്ന് തോന്നിയത്. അപ്പൊ അത് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ്. ഇത് ഒരുപാട് ആഗ്രഹം. ഹലോ, നമസ്കാരം. ഹലോ, പറയൂ. ആ ഹലോ, എനിക്ക് പറയാനുള്ളത് നമ്മള് അനാവശ്യമായിട്ട് പാനിക് ഉണ്ടാക്കി എടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം ഇപ്പം ലിമിറ്റഡ് ആയിട്ടാണേലും ഫ്ലൈറ്റുകൾ വിടുന്നത്, അതെന്ത് സാഹചര്യത്തിന്റെ പേരിലാണെന്നുള്ളത് നമ്മളും ചിന്തിക്കുക. ഇപ്പം ഇപ്പൊ ഇതേ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ അനാവശ്യമായി പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതാണ് അങ്ങ് പറയുന്നത്. അല്ല, നമ്മൾ ഇപ്പൊ മീഡിയകളിലാണേലും എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിയാണ്, നമ്മൾ ഇവിടെ ഉള്ളവർ ബുദ്ധിമുട്ടുന്നുണ്ട്, അതേ അവസ്ഥ തന്നെ. എന്റെ തോമസ് എന്നാണ്. തോമസ്, ഇവിടെ ഉള്ളവർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ശരി? ആ ബുദ്ധിമുട്ട് നമ്മുടെയൊക്കെ വാക്കുകൾക്ക് നിർവചിക്കാവുന്നതിന്റെ അപ്പുറമാണ്. അത് വിളിച്ചു പറയുക എന്നുള്ളതാണ്. അത് കേരളത്തിലും ഇന്ത്യയിലുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നവരുടെ ശ്രദ്ധയിലേക്ക് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഞാൻ എന്റെയും ഇവിടെ ഇരിക്കുന്ന ഇസ്രേലിന്റെയും മറ്റു മാധ്യമ പ്രവർത്തകരുടെയും ജോലി. അല്ല, അങ്ങനെ രീതി ഞാൻ കേട്ടു, അതിനകത്ത് ഒരു തെറ്റായിട്ടൊന്നും എനിക്ക് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ ഈ പലപ്പോഴായിട്ട് കാണുന്നത് അല്ലെ, പ്രവാസികളെ മറന്നു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ല. അവര് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നു. നമുക്ക് അഭ്യർത്ഥിക്കാം ഇച്ചിരൂടെ കൂട്ടണം. ഇപ്പം തന്നെ നസീർ വർണ്ണാപ്പള്ളി പറഞ്ഞ പോലെ തന്നെ തോമസ് പോകാനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അങ്ങ് പോകാനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഒരു മാസമായിട്ട് ജോലി ഇല്ലായിരിക്കും, അതിനെ കുറിച്ച് ചിന്തിക്കുന്നുമില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം അങ്ങനെ ചെയ്തേണ്ട തന്നെ എന്റെ ഫാമിലി ആയിട്ട് തന്നെ ഒട്ടിരിക്കുന്നത് വേറൊരു ജോലി കണ്ടെത്തി തൽക്കാലം നിൽക്കാം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകണ്ട, അർഹതയുള്ളവര് പോകണ്ട. തോമസ് പറഞ്ഞത് വളരെ ഒരു അങ്ങയുടെ സൈഡിൽ നിന്ന് ശരിയായിരിക്കാം, പക്ഷേ അങ്ങ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങക്ക് ഇപ്പൊ പോകാനായിട്ടുള്ള സാഹചര്യങ്ങളും ഇല്ല. പക്ഷെ പോകാനായി ഏതാണ്ട് എന്തായാലും വിളിച്ചതിന് സന്തോഷം. പോകാനായി ഏതാണ്ട് 160,000 പേർ അല്ലെങ്കിൽ ഇപ്പോൾ പോയതിന്റെ ബാക്കി. വിളിച്ചതിന് സന്തോഷം, താങ്ക് യു. 150,000 പേർ വെയിറ്റ് ചെയ്യുമ്പോൾ അത് തോളലൊടിഞ്ഞവരുണ്ട്, 80 വയസ്സുള്ള മാതാവുണ്ട്, പ്രഗ്നന്റ് ആയിട്ടുള്ള 4,000-ലധികം സ്ത്രീകളുണ്ട്. അവരുടെ വേദന ഈ നിർവചനത്തിനകത്ത് എന്തായാലും വരില്ല. സി ഭാസ്കർ രാജ്, ഈ ഇന്നലെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ഒരു കേന്ദ്ര പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് കേരളം വെറുതെ PR വർക്കിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കണക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ് സംസ്ഥാനങ്ങളാണ് കേരളത്തെക്കാൾ മുമ്പിൽ നിൽക്കുന്നത്. മരണത്തിൻ്റെ കാര്യത്തിൽ കേരളമല്ല കുറച്ച് മരണം സംഭവിച്ചിരിക്കുന്നത്, ജനസംഖ്യാനുപാതത്തിൽ മറ്റൊരു സംസ്ഥാനമാണ്, കോവിഡ് കൂടുതൽ വന്ന വേറെ സംസ്ഥാനമാണ്. ഇങ്ങനെ ഒരു കണക്ക് ഒരു മലയാളി വന്ന് ഒരു മാധ്യമത്തിൽ പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യക്കാരനാണെങ്കിൽ പോലും ഒരു കേരള സംസ്ഥാനത്തിനോട് കുറച്ചും കൂടെ താല്പര്യം കാണിക്കേണ്ടതല്ലേ? എന്ത് രാഷ്ട്രീയമാണ്? നമ്മൾ ഈ കഴിഞ്ഞ ഈ പ്രത്യേകിച്ച് കോവിഡിന്റെ ദുരന്ത മുഖത്ത് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ തന്നെ, അതായത് അവരവരുടെ സ്വത്വം മറന്നുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പറയുന്നത് കേരളത്തെ പരാജയപ്പെടുത്തുന്നത്, അതായത് അവരുടെ വിജയം രാഷ്ട്രീയ താല്പര്യമാണ് അവിടെ വരുന്നത് പറയുന്നത്. അപ്പം കേരളത്തിന് പലപ്പോഴും പറയാറുണ്ട് തള്ളു തള്ളെന്നാണ് അവരുടെ ഒരു ഭാഷ ഉപയോഗിക്കുന്നത്, അതായത് നമ്പർ വൺ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ഏതോ ഒരു കേസുകൾ, പോസിറ്റീവ് കേസുകൾ കൂടുതലായി കഴിഞ്ഞപ്പോൾ അതാ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഏതോ ഒരു അന്യ സംസ്ഥാനക്കാരൻ കാണിച്ചു തരുന്ന അതേ മനോഭാവമാണ് നമ്മുടെ മലയാളികൾ നമ്മളോട് കാണിക്കുന്നത്.
ജീവിക്കുന്നത്. അവർ സ്വയം അവൻ്റെ സഹോദരങ്ങളാണ് കേരളത്തിലുള്ളത്, അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കളുണ്ട്. അപ്പം അവരാണ് ഭരിക്കാൻ പോകുന്നുള്ളത് പോലും മറന്നിട്ടാണ് അവർ പറയുന്നത്. അപ്പം അവിടെ മറ്റേ പാർട്ടിക്ക്, അതായത് ഏതെങ്കിലും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും, അവർക്ക് രാഷ്ട്രീയപരമായ ഏതെങ്കിലും മെച്ചമുണ്ടാകും എന്നുള്ള ഒരു പേടിയാണ്. ഇപ്പോൾ അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, അടുത്ത ഒരു വർഷം കഴിഞ്ഞ് വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ മുമ്പിലാണ് അവരെല്ലാം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിജയം ചെറുതാക്കി കാണിക്കട്ടെ, വിജയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ അവരുടെ നമ്മളുടെ ഏറ്റവും വലിയ നേട്ടത്തെ ചെറുതാക്കി കാണിക്കാനായിട്ടുള്ള ഒരു ത്വരയാണ് അത് കാണിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു സെൽഫ് ഡിഫീറ്റിംഗ് ആയ ഒരു സ്വഭാവമാണത്. അത് യഥാർത്ഥം നമ്മൾ പലപ്പോഴും നോക്കുകയുള്ളത് തമിഴ്നാട്ടിൽ ഈ തമിഴന്മാർക്ക് തമിഴ് എന്നൊരൊറ്റ ചിന്തയുള്ളൂ. അവരുടെ ദേശീയത എന്ന് പറഞ്ഞാൽ തമിഴ് ദേശീയതയാണ്, അതായത് തമിഴ്നാടിൻ്റെ പൊതുവായ താല്പര്യം ഒന്നും മാത്രമേ ലക്ഷ്യമുള്ളൂ. ഇവിടെ നമുക്ക് മലയാളികളുടെ ഏറ്റവും വലിയ നമ്മുടെ ഈ രാഷ്ട്രീയ ബോധം വളരെ കൂടുതലായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത് പറയുന്നത്. അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നേതാക്കന്മാരെ പ്രീണിപ്പിക്കുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ, അവർക്ക് സന്തോഷം. അപ്പം നമുക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഇതിനെ യഥാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ നോക്കി കാണണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടുന്ന് പ്രവാസികളെ ഇങ്ങോട്ട് മനഃപൂർവ്വം അവരെ ഇങ്ങനെ കടലിൽ തള്ളാനായിട്ട് നോക്കുന്നു എന്നുള്ള മട്ടിലാണ് എല്ലാവരുടെയും പെരുമാറ്റം സംസാരം വരുന്നത്. അപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും പ്രവാസികൾ ഒന്നിച്ചവിടെ വന്നു കഴിഞ്ഞാൽ IMA തന്നെ ഗവൺമെൻറ്റിനോട് അവരെ പിന്നെ ഉപദേശിച്ചത് തന്നെ ഇതാണ്. ഇത്രയും പ്രവാസികൾ ഒന്നിച്ചിവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അന്യസംസ്ഥാനത്തു നിന്നാണെങ്കിലും കേരളത്തിൽ വിദേശത്തുനിന്നാണെങ്കിലും വരുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കൺട്രോൾഡ് ഇൻഫ്ലക്സ് ആണ് വേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അദ്ദേഹം നീങ്ങുന്നത്. അപ്പോൾ എല്ലാവരുടെയും കൂടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് അദ്ദേഹം അങ്ങനെ എപ്പോൾ പറഞ്ഞതാണ് ഭാസ്കർ രാജ്? അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കാണുന്നത്. കേന്ദ്രം എത്ര ഫ്ലൈറ്റുകൾ അനുവദിച്ചാലും അതിന് അനുമതി കൊടുക്കാമെന്ന് കേരള മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വാർത്താ സമ്മേളനം. അത് വിശ്വസിക്കാമെങ്കിൽ അതെ, പക്ഷെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്ന എന്താ, മുഖ്യമന്ത്രി നമ്മളെ കൈയൊഴിഞ്ഞു, മലയാളികളെ കൈയൊഴിഞ്ഞു. ഇത്രയും ദിവസം പറഞ്ഞിരുന്നു മലയാളി കഞ്ഞു കുടിച്ച് കിടക്കുന്നത് പ്രവാസികളെ കൊണ്ടാണെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇതാ പെട്ടെന്ന് ഇതാ മാറിയിരിക്കുന്നു എന്നുള്ള മട്ടിലാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ ഈ ചിന്താഗതി നിഴലിക്കുന്ന മുഴുവൻ ഈ സോഷ്യൽ മീഡിയയിലാണ്. അവിടെ വരുമ്പോൾ നമുക്കറിയാനൊക്കെ അവരെ ഓരോ കക്ഷി രാഷ്ട്രീയത്തിന് താല്പര്യം അനുസരിച്ച് തന്നെ അവരെപ്പോഴും ഇതനുസരിച്ച് മാറ്റിയാണ് പറയുന്നത്. ആത്മാർത്ഥത ഇല്ലാതെയും അല്പം പോലും എന്താ പറഞ്ഞത് സത്യസന്ധത ഇല്ലാതെയുള്ളതായ ആയ പെരുമാറ്റങ്ങളും അതുപോലെ തന്നെയുള്ള വാക്കുകളുമാണ് നമ്മൾ കാണുന്നത്. ശ്രീ ഫസലു, അങ്ങക്കറിയാം നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഒരു കോളുണ്ട്, കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞു. പേര് ശ്രീകുമാർ, ഞാൻ ദുബായിന്ന് വിളിക്കുന്നു. പറഞ്ഞാട്ടെ ശ്രീകുമാർ, പെട്ടെന്ന് പറയണം. അതായത് എനിക്ക് ഇത് തോന്നുന്നത് ഇത് രണ്ട് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റുകളും തമ്മിൽ ഒരു 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 അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു കളി കളിക്കുകയാണ്. അതായത് ഞങ്ങൾ ഫ്ലൈറ്റ് വിടാം, നിങ്ങൾ ക്വാറന്റൈൻ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഒരു റിങ് കളിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളെപ്പോലുള്ള ആളുകൾ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്നുള്ളത് ഒരു സംഘടനയോ വ്യക്തിയോ ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും അതിന് മുൻകൈ എടുക്കാൻ പാടില്ല. കാരണം നമ്മളെ ഒരു മഹത്തായ 130 കോടി ജനങ്ങളെ ഭരിക്കുന്ന ഒരു മഹത്തായ ഗവൺമെന്റിന്റെ, ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരു ഒരു അവരുടെ കഴിവില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഉള്ള ഒരു ഒരു പരാജയമാണല്ലോ നമ്മുടെ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ. പിന്നെ നേരത്തെ നമ്മുടെ നസീറിക്കൊക്കെ പറഞ്ഞതുപോലെ ഫ്ലൈറ്റിന്റെ കപ്പാസിറ്റി, ഞാൻ ഇന്നലെ ശ്രീ രാജീവ് അബ്രഹാമിനോടും ശ്രീ സന്ദീപ് വാര്യരോടും ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു, ഞാൻ വിളിച്ചിരുന്നു, അവരോട് പറഞ്ഞു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അവർ രണ്ടുപേരും ഉത്തരം പറഞ്ഞിരുന്നില്ല. കാരണം നമ്മൾ പറയുന്നത് നമ്മൾ ഫ്ലൈറ്റ് കപ്പാസിറ്റി, അദ്ദേഹം തന്നെ പറഞ്ഞു, ശ്രീ നസീറിക്ക പറഞ്ഞു, ഇവിടെ ലോകോത്തര നിലവാരത്തിലുള്ള എയർലൈനുകളുണ്ട്, വിമാനങ്ങളുണ്ട്. അത് ഈ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഗവൺമെന്റിനെ ഇവിടുത്തെ രാജ്യത്തെ ഗവൺമെന്റുമായി വളരെ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങളിലും അവര് ഇവിടുന്നുള്ള ആളുകളെ അവിടെ കൊണ്ടാക്കുന്നു. എന്തുകൊണ്ട് ഇത്ര മഹത്തായ രാജ്യം ഇത്ര അടുത്ത് കിടക്കുന്ന ഇന്ത്യയിലേക്ക് കൂടുതൽ കപ്പാസിറ്റിയുള്ള വിമാനങ്ങൾ അറേഞ്ച് ചെയ്യാൻ, പ്രത്യേകിച്ചിട്ട് ശ്രീ മഹത്തായ രണ്ട് പ്രശസ്തരായ രണ്ട് പത്രലേഖകർ ഇവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. കാരണം 177 പേരെ കൊണ്ടുവരാൻ മാത്രമുള്ള ഒരു ഫ്ലൈറ്റ് അല്ല നമുക്ക് ആവശ്യം. നമ്മൾ 1.5 ലക്ഷം ഇന്നലെ ശ്രീ മാത്തുക്കുട്ടി പറഞ്ഞതുപോലെ ഒരു വർഷം എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അതൊന്നുമല്ല, ഇത്ര മഹത്തായ ഒരു രാജ്യത്ത് നമ്മുടെ സിവിൽ വ്യോമയാനം ലോകോത്തരമാണ്. നമുക്ക് ഇത് വിലയിരുത്താൻ കഴിവുള്ള ബുദ്ധിയും ചിന്താശക്തികളും ഇവിടെ കാണുന്ന ഈ വിദേശ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും കാണുന്ന ഏവിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും വളരെ വ്യക്തമാണ്. അങ്ങയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഒരു രാജ്യത്തെ പറ്റി ആ പൗരനുള്ള ചിന്ത മഹോത്തരമാകുന്നത് ആ മഹത്തരം ആ പൗരൻ അനുഭവിക്കുമ്പോഴാണ്, അതിൻ്റെ ഗുണങ്ങൾ ആ പൗരനിലേക്ക് എല്ലാ പൗരന്മാരിലേക്കും എത്തുമ്പോഴേക്കാണ്. ശ്രീ ഫസലു, എന്താണ് ഒരു പരിഹാരം? ഒരു പക്ഷെങ്കിൽ ഈ പറഞ്ഞ
അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാരൽ, കേരളത്തിനകത്താണെങ്കിൽ പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിലുള്ള ഒരു നിവൃത്തിയും ഇല്ലാത്ത പരസ്പരമുള്ള പഴിചാരൽ, അതിന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. അത് പത്രസമ്മേളനത്തിനെ വ്യാഖ്യാനിക്കുന്നതിലൂടെ അവർ ശ്രീ ഐസക് പറഞ്ഞതുപോലെ, ആദ്യം പറഞ്ഞതുപോലെ ഈ പ്രതിപക്ഷത്തെ മുഖവില വിശ്വാസത്തിലെടുക്കുന്നതിൽ ഒരല്പം കുറ്റം പറ്റിയിട്ട് കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ, അതുപോലെ തന്നെ നിയമസഭയിൽ മറ്റുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ, ഇതിന്നൊന്നും തുടങ്ങിയതല്ല. ഈ പാൻഡമിക് എന്ന് തുടങ്ങിയോ, അന്ന് തുടങ്ങിയതാണ് കേരളത്തിലെ പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിലുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദം. അത് ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന കൺഫ്യൂഷൻ ചെറുതൊന്നുമല്ല. നല്ല കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പോലും തമസ്കരിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ മുമ്പേ ഭാസ്കർ രാജു പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് കേന്ദ്രം, ഇന്ന് നമ്മൾ ഭയങ്കര ധന്യരാവേണ്ട സമയമാണ്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിമർശനങ്ങളും പ്രസ്താവനകളും, ഇതിലേതാണ് ശരി, ശ്രീ മുരളീധരൻ പറയുന്നതാണോ ശരി, ശ്രീ പിണറായി പറയുന്നതാണോ ശരി, അതോ കേരളത്തിലെ പ്രതിപക്ഷം പറയുന്നതാണോ ശരി, അതോ അവർക്കാർക്കും നമ്മളുടെ കഴിവ് മനസ്സിലാകാതിരിക്കുന്നതാണോ കാര്യം? ഇതില് ഒരു മലയാളി എന്ന നിലയ്ക്കും ഒരു ഭാരതീയ എന്ന നിലയ്ക്കും അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു വരുന്നത്. അതെ, കാരണം കേരളം കോവിഡിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരാണെന്നുണ്ടെങ്കിലും കേരള ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിലും കേരളത്തിലെ പ്രതിപക്ഷമാണെന്നുണ്ടെങ്കിലും അവരും എല്ലാം തന്നെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടുകാരെയാണെന്നുണ്ടെങ്കിലും പ്രവാസികളാണെങ്കിലും ഇപ്പോഴും നല്ല രീതിയിൽ ടേക്ക് കെയർ എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർ നടത്തുന്ന പ്രസ്താവനകളെ ഫോക്കസ് ചെയ്യുന്നതാണ് നമുക്കൊരു പക്ഷേ ടെൻഷൻ തോന്നുന്നുണ്ടാവുക. അതിൽ നിന്ന് മാറിക്കൊണ്ട് അവരുടെ പ്രവൃത്തികൾ ഇന്ന് കേരളത്തിലേക്ക്, യു എയിൽ നിന്നാണെങ്കിലും ഗൾഫിൽ നിന്നാണെങ്കിലും കേരളത്തിലേക്കാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഫ്ലൈറ്റ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ പരിഗണന കേരളത്തിന് തന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ ഭരണതലത്തിലുള്ള സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരോ മാത്രം വിചാരിച്ചത് കൊണ്ടല്ല കോവിഡിനെതിരായ ഫൈറ്റ് നമുക്ക് ലോകത്തിന് മുന്നിൽ തന്നെ തലയുയർത്തി നിൽക്കാൻ പറ്റുന്നത്. മറിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അത് താഴെ ഗ്രാസ് റൂട്ട് ലെവലില് ഈ കോവിഡിനെതിരായ ഫൈറ്റിലെ വാർ ഫ്രണ്ടിലെ മുന്നണിയിൽ നിൽക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൂടുതലും യു ഡി എഫ് ഭരിക്കുന്നതുണ്ട്, ബി ജെ പിക്ക് സ്വാധീനമുള്ളതുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഈ ആശാ വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും പോലീസ് ആണെന്നും. നമ്മുടെ നാട്ടിലെ മലയാളികൾ ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. സ്വന്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും സ്വന്തമായിട്ട് വോട്ട് ചെയ്യുന്നതും അതല്ലാതെ സ്ഥിരമായി കൊണ്ട് പാരമ്പര്യമായി കൊണ്ട് ഒരു കുടുംബത്തിന് ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരല്ല നമ്മൾ ആരും തന്നെ. ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിലപാടുകൾ നോക്കിക്കൊണ്ട് അതിൽ പോലീസുകാർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എല്ലാം അത് പ്രസ്താവനകളിലെ നേതാക്കൾക്കുണ്ടാവാം, പക്ഷേ പ്രവൃത്തിയിൽ വരുന്ന സമയത്ത് കേരളം ഇന്ന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് പോകേണ്ടത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് തന്നെയാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവരുണ്ട്, അത് ബി ജെ പി എന്നോ സി പി എം എന്നോ കോൺഗ്രസ് എന്നോ ഒന്നും നോക്കേണ്ടതില്ല. പിന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്താണെന്നുണ്ടെങ്കിലും ആദ്യത്തെ സ്റ്റേജ് വണ്ണില് നമുക്ക് രണ്ടോ മൂന്നോ നാല് ഫ്ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേജ് ടൂ എത്തുമ്പോഴേക്കും അതിന്റെ എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റേജ് ടു പ്ലസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, സ്റ്റേജ് ത്രീയിലേക്ക് എത്തിയിട്ടില്ല. ആ സ്റ്റേജ് ടു പ്ലസ്സിൽ നമുക്ക് കൂടുതൽ ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഐസക് സാർ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോ കേന്ദ്ര സർക്കാർ തന്നെ അതിൽ ഈ ഫ്ലൈറ്റ് സർവീസ് നോർമലായിട്ട് ഇപ്പൊ ഡൊമസ്റ്റിക് സർവീസ് തുടങ്ങി അതിന്റെ ഒരു ഘട്ടമായിക്കൊണ്ട് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് സർവീസ് തുടങ്ങാനിരിക്കുവാണ്. സെന്റർ റോയിൽ അപ്പൊ മൂന്ന് പേരിയിരിക്കുന്ന സമയത്ത് അയൽ സീറ്റിലും വിൻഡോ സീറ്റിലും ആളെ ഇരിക്കണം, സെന്റർ റോ ഒഴിച്ചിടണം എന്നൊക്കെയായിരുന്നു സുപ്രീംകോടതി സൂചിപ്പിച്ചിട്ടുള്ളത്. അതിന് പോലും ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. ആ കവറോൾ ടിപ്പിയും കിട്ടിക്കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ സെന്റർ റോയിൽ ആളെ ഇരിക്കാമെന്ന് പറഞ്ഞു, ഈ ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നിച്ചിരിക്കാമെന്നുള്ള രീതിയിൽ പരിഹാരം കണ്ടെത്തിയുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഫ്ലൈറ്റ് വരാനിരിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പൊ എൻ ടി വി കണ്ടുകൊണ്ടിരിക്കും. അവരോടുകൂടി ഈ ഒരു കാര്യം ഓർത്ത് ഇപ്പൊ ഫ്ലൈറ്റിന് ശരിയാണ്, ഇതൊരു പാൻഡമിക് ആണ്, നമ്മൾ ആരും പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഒരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാവുന്ന ഒരു സംവിധാനത്തിലല്ല നമ്മൾ പെട്ടുപോയിട്ടുള്ളത്. നമ്മൾ എല്ലാവരെയും പിടിച്ച് ഈ കോവിഡ് എന്നുള്ള ഒരു മഹാ ചുഴലിക്കാറ്റില് അല്ലെങ്കിൽ ഒരു നടുക്കടലിൽ പോയിട്ട് നമ്മളങ്ങ് വീണിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് വേണം നമുക്ക് നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട്. ദുബായിലോട്ട് നോക്കും, ഒരു ദിവസം ഷോപ്പിംഗ് മാൾ മുഴുവൻ അടക്കാന്ന് പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം ദുബായ് മുഴുവൻ ലോക്ക്ഡൌൺ ആണെന്ന് പറഞ്ഞു, രണ്ടാഴ്ച കഴിഞ്ഞ് കുറച്ച് തുറക്കണം എന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു വൺ തേർഡ് വേണമെന്ന് പറഞ്ഞു, ഒരു കാറിൽ മൂന്ന് പേരും. ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ദുബായ് പറഞ്ഞിരിക്കുകയാണ് മുഴുവനായിട്ട് തുറന്നു കൊടുക്കണമെന്നുള്ളത്. അതെല്ലാം അതിലെല്ലാം ശരികളുണ്ട്, അതിൻ്റെതായിട്ടുള്ള തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ മനസ്സിലാക്കിയിരിക്കും. മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു 200,000 ആളുകൾ ഇങ്ങോട്ട് വന്നോട്ടെ, നമ്മളിപ്പോ സിനിമയിലേക്കുള്ള ട്രോള് പോലും എടുത്തു കയറി വാടാ മക്കളെ എന്നെല്ലാം എന്ന് പറഞ്ഞിരുന്നു. അത് ശരിയാണ്, ആ ദിവസത്തെ കാഴ്ചപ്പാടായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. പിന്നീടാണ് കപ്പലിലാള്
കേരളത്തെ സംബന്ധിച്ച് ട്രെയിനിൽ മഹാരാഷ്ട്രയാണ് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് ഡെൻസിറ്റി പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ അതൊന്ന് മഹാരാഷ്ട്ര മുംബൈയാണ്. അവിടെ നിന്ന് സ്ഥിരമായിട്ട് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ തൊട്ടതിർത്തിയാണ് തമിഴ്നാട്. അവിടെ എത്രയാണ് അൺടെസ്റ്റഡ് ആയിട്ടുള്ള 10,000 ആളുകൾ, ടെസ്റ്റഡ് ആയിട്ടുള്ളത് തന്നെ 10,000-20,000 വരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ കേരളീയരുള്ള സംസ്ഥാനങ്ങളൊന്നാണ് ഗുജറാത്ത്, പിന്നെ ഡൽഹി. ഇവിടെ നിന്നെല്ലാം ആളുകൾ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ അതിർത്തികളിൽ പാസ് ഇല്ലാതെ വന്ന വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ വന്നതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, അതിലൂടെ ഒത്തിരി പേർക്ക് പോസിറ്റീവ് വന്നിട്ടുള്ള നമ്മൾ കണ്ടു. വാളയാർ മാത്രമല്ല, കുമളിയിലാണെങ്കിലും കേരളത്തിന്റെ എല്ലാ ബോർഡർ വഴി പാസ് എടുത്തു വരുന്നവരും, പിന്നീട് കള്ളക്കടത്ത് നടത്തിക്കൊണ്ട് കേരളത്തിന്റെ ഊടുവഴികളിലൂടെ ശബരിമലയിലേക്ക് വരെ തമിഴ്നാട്ടിൽ നിന്ന് നടന്നു വരുന്നതാണ്. ഇത്തരത്തിലുള്ള വഴികളിലൂടെ എല്ലാം തന്നെ ഊടുവഴി, ശബരിമലയിലോട്ടല്ല ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള കേരളത്തിലേക്ക് നടന്നു വരാവുന്ന ധാരാളം വഴികൾ ഊടുവഴികളിലൂടെ വരുന്നവരുണ്ട്, ബൈക്കിൽ വരുന്നവരുണ്ട്, സൈക്കിളിൽ വരുന്നവരുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ആ കരയിലൂടെയും കടലിലൂടെയും അതുപോലെ ഈ കപ്പൽ മാർഗവും എല്ലാം വരുന്ന ആളുകൾ ഉണ്ടായിട്ട് ഇപ്പോഴും നമ്മൾ 1000 താഴെ കേസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ പ്രവൃത്തിയിൽ എല്ലാവരും ആത്മാർത്ഥതയുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ മാത്തൂർ സാറാണെന്നെങ്കിലും നസീറാണെങ്കിലും എല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്, ഇത് ഒരു ഇലക്ഷൻ വരാനുള്ളത് കൊണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ക്യാമ്പയിൻ പ്രചാരണം ഒരു സൈഡിലൂടെ നടത്തണം. അത് അവർ നടത്തട്ടെ, അത് അവരുടെ രാഷ്ട്രീയ നേതൃത്വം, അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട്. ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം സാർ, ഞാൻ അമീൻ പൊന്നേനയാണ്. ഞാനിവിടെ അജ്മാലിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനിപ്പോ ഒരു 3 മാസമായി വർക്കില്ലാണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം എംബസി രജിസ്ട്രേഷൻ ചെയ്ത് 30-ാം തീയതി, അതായത് April 30-ാം തീയതി ചെയ്തിട്ട് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. റൂമിൽ നിന്ന് ഇറങ്ങാറില്ല. KMCC ഇടപെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഈ റംസാനിന് 30 ദിവസം ഞങ്ങൾക്ക് ഫുഡ് എത്തിച്ചു തന്നെ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ഒരു കോളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ KMCC ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് കൊണ്ട് വരുന്നെന്ന് പറഞ്ഞപ്പം ഏറ്റവും ഫസ്റ്റിൽ ഞങ്ങൾ എല്ലാവരുമായി ബന്ധപ്പെട്ട് ഞാനും അതുപോലെ തന്നെ എൻ്റെ 2 സുഹൃത്തുക്കളും KMCC ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവർ പറഞ്ഞ തുക അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാം ഓക്കെ ആക്കിയതാണ്. പക്ഷെ ഇപ്പം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അറിഞ്ഞത്, ഇങ്ങനെ ഞങ്ങൾ വരുന്നതിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതിൽ. എന്താണ് അറിഞ്ഞത്? ഞങ്ങൾ ഇതന്നെ തന്നെ കേരളത്തിൽ ഫ്ലൈറ്റ് വരുന്നതിനോട് കുറച്ച് ബുദ്ധിമുട്ട്. അതന്നെ എന്താ പറയാ, ഞങ്ങൾ ഈ ക്യാഷിന്റെ കാര്യത്തില് ഞങ്ങൾ തീർച്ചയായിട്ടും പറയാം. ഹലോ, നമ്മളെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെ 3 മാസമായിട്ട് ഞങ്ങൾക്ക് റൂം റെന്റ് 1 മാസം 400 ദിർഹംസാണ് ഞങ്ങള് റൂം റെന്റ്. ഈ 3 മാസം ഞങ്ങൾക്ക് ടോട്ടൽ വന്നിട്ടുള്ള 1200 ദിർഹംസ് വിത്ത് ഫുഡ്. ഈ 1 മാസം അൽഹംദുലില്ലാ KMCC ഇടപെട്ട് ഞങ്ങൾക്ക് ഒരു ഫുഡിന്റെ ഇത് ഞങ്ങൾക്ക് ചെയ്തതാണ്. ബാക്കി ഞങ്ങൾ ഈ ഞങ്ങൾ ഈ ഫുഡിന്റെ കാര്യത്തിൽ ശ്രീ പേരെന്താ പറഞ്ഞ ഫസ്റ്റ് എന്താ പേര്? അമീൻ. അമീൻ, അമീൻ പൊന്നേനി. നിങ്ങൾ ഞങ്ങളുടെ ഹെൽപ്പ് ലൈനിൽ വിളിക്കണം, അല്ലെങ്കിൽ അക്കാഫ് ഉണ്ട്, അല്ലെങ്കിൽ നസീർ വാടാൻപള്ളി ഉണ്ട്, അല്ലെങ്കിൽ ഫസലു ഉണ്ട്, ഭാസ്കർ രാജ് ഉണ്ട്. എല്ലാം ഞങ്ങൾ ആ കാര്യത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഞങ്ങൾ 4-5 പേർ തയ്യാറാണ്. ഞങ്ങളോടൊപ്പം ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങൾ ആ കാര്യത്തിൽ വിഷമിക്കേണ്ട. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. നിങ്ങൾ പറഞ്ഞ ആ വിഷയം കൂടിയാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ശ്രീ നസീർ വാടാൻപള്ളി. കേരളം ലോകത്തിന്റെ മുമ്പിൽ വളർന്നു. അത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹായത്തോടെയും സഹകരണത്തോടെയും അവരുടെ ആശാ വർക്കേഴ്സിൻ്റെയും പോലീസിൻ്റെയും നമ്മുടെ PHC യുടെയും ഒക്കെ തന്നെ നിലനിൽപ്പ് കൊണ്ടും പ്രധാനപ്പെട്ട വർക്ക് കൊണ്ടുമാണ് കേരളം വളർന്നപ്പോൾ, കേരളം കോവിഡിനെ ശക്തമായി നേരിട്ടപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, അതിൻ്റെ ഒരു ഫെയിം, അതിൻ്റെ ഒരു ക്രെഡിറ്റ് പ്രവാസിക്ക് കിട്ടിയെന്നുള്ളതല്ലാതെ ഈ പ്രവാസിയെ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇതേതെങ്കിലും തരത്തിൽ ഗുണപ്പെട്ടോ ശ്രീനസ്? തീർച്ചയായും നമുക്ക് വളരെ അധികം ഒരു സന്തോഷം ഉള്ളതാണ്. കാരണം ഒരു മലയാളി എന്ന നിലക്കായാലും നമുക്കിപ്പോൾ ഈ ലോകത്തിലെല്ലാവർക്കും നമുക്കറിയാം, കേരളത്തിൽ അത് നമുക്ക് വളരെ സന്തോഷം. ഈ ഒരു കോവിഡ് കാലത്തും കേരളം അതിനെതിരെ നിൽക്കുന്നതും വളരെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് പോകുന്നു. പക്ഷേ നമ്മൾ നേരെ ഒരു തിരിച്ച്, ഇപ്പം ഒരു കേരളത്തിലാണ് ഇത് ഒരു ഈ ഒരു സംഭവം കൂടുതലാണെങ്കിൽ നമ്മൾ പ്രവാസികളൊന്നും വെറുതെ ഇരിക്കൂല. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഇതിനു മുമ്പുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി ചെയ്യലും എന്തൊക്കെ വേണം അതിലൊക്കെ അപ്പുറം ചെയ്യും നമ്മൾ. അതിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ളൂ, ചെയ്തു വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വന്നപ്പോൾ നമുക്കൊക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. കേരളം നമ്മളെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു, സ്വീകരിക്കണില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ ഫസിൽ ഭായി പറഞ്ഞു ശരിയാണ്, കേരളം സ്വീകരിക്കാന്നില്ല എന്നല്ല, അതിന്റെ കാര്യങ്ങളെല്ലാം നടത്തി കൊണ്ടുവരുന്നുണ്ട്, നടത്തുന്നുണ്ട്. പക്ഷെ എത്ര നാൾ
കാരണം ഇപ്പൊ നേരത്തെ നമ്മുടെ ഐസക് സാർ പറഞ്ഞ പോലെ സാക്രിഫൈസ് ഇടണം, എല്ലാ പാർട്ടിക്കും അഭിമാനം ഉണ്ടാവണം. 100% ഞാൻ അംഗീകരിക്കുന്നു, എല്ലാവരും ക്രെഡിറ്റ് എടുക്കട്ടെ, എല്ലാവരും ഇതാക്കട്ടെ. എത്ര നാൾ ഈ ചാർട്ടർ ഫ്ലൈറ്റ് കൊണ്ടുപോകും? എത്ര ചാർട്ടർ ഫ്ലൈറ്റ് ആണ് കൊണ്ടുപോവുക? കൗൺസിൽ എന്നുള്ള ഇന്ത്യൻ ഗവൺമെന്റ് ഇറക്കിയ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പരിമിതി ഉണ്ടെന്ന് ചാർട്ടർ ഫ്ലൈറ്റ് അവർ അംഗീകരിക്കുന്ന രീതി. അതിന്റെ ഒരു ഉദാഹരണം തന്നെ കേരള സി എം പറഞ്ഞിട്ടുമുണ്ട്, പൈസ കൂടുതൽ വാങ്ങാൻ പറ്റൂല എന്നുള്ളത്. പക്ഷെ ഈ ചാർട്ടർ ഫ്ലൈറ്റിന് എല്ലാ രാഷ്ട്രീയ നേതാക്കളും സംഘടനകളും ഒറ്റ ശബ്ദത്തിൽ ഒച്ചെടുക്കുന്നതിന് പകരം എന്തുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് കൂടുതൽ വേണം എന്ന് ഉറച്ചെടുത്തുകൂടാ? അതിന്റെ ഒരു പരിമിതി ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് മറ്റുള്ള എല്ലാ ജി സി സികളും അവരുടെ സ്വന്തമായ ഫ്ലൈറ്റ് ഉണ്ട് അതിലേക്ക് കൊണ്ടുപോയിക്കൂടാ? ഇവർക്ക് ഒരു ആശ്വാസമല്ലേ? സത്യം പറഞ്ഞാൽ ഈ കോവിഡ് ഒരു കാലത്ത് ഈ ഇന്ത്യ ഗവൺമെന്റ് യു എ ഗവൺമെന്റിനെ ഒന്ന് ഒരു ചെറിയ രീതിയിൽ കൈസഹായം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അഭിമാനിക്കായിരുന്നു. ഏത് രീതിയിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് യു എ ഗവൺമെന്റിനെ സഹായിച്ചിരിക്കുന്നത് ഒന്ന് പറയാമോ? ഏതൊക്കെ രീതിയിൽ സഹായിക്കുമായിരുന്നു? ഇത് ഇന്ത്യക്ക് പറ്റിയിരുന്നെങ്കിൽ യു എ ഗവൺമെന്റ് അതല്ലെങ്കിൽ മറ്റുള്ള ജി സി സി എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അറിയാമല്ലോ, രണ്ടു പ്രാവശ്യം മെഡിക്കൽ ടീം എത്തിയിട്ടുണ്ട്, മെഡിക്കൽ ടീം എത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എത്തേണ്ട സമയത്തൊന്നും എത്തിയില്ല. അതൊക്കെ വേറൊരു രീതിയിൽ പോയി. എത്തേണ്ട സമയത്ത് വിശന്നിരിക്കുമ്പോഴാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. വിശപ്പ് മാറി ഭക്ഷണം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതിലൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒന്നും നമ്മൾ ചർച്ച കടക്കുന്നില്ല. ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ അതൊക്കെ വിട്ടുപോയി. ഈ നേരത്തെ ഐസക് സാർ പറഞ്ഞ പോലെ എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ക്യാമ്പുകൾ എടുക്കായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യായിരുന്നു. വർസാനിൽ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു, അവിടെ പോയി ക്യാമ്പുകൾ എടുക്കായിരുന്നു. പക്ഷെ അതിൽ ചുരുക്കം ചില സംഘടനകൾ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നൊന്നുമില്ല. നമ്മളെ ഇന്ത്യക്കാർ തന്നെയാണ് യു എ ഗവൺമെന്റിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. അതിൽ യു എ ഗവൺമെന്റിന് കൂടെ തോളോട് തോളം ചേർന്ന മലയാളികളാണ്. മലയാളികൾ എല്ലാ സംഘടനകളും ചേർന്നിട്ടുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഈ നാട്ടിൽ കൊണ്ടുപോകുന്ന കാര്യത്തിൽ, പ്രവാസികൾ അവിടെ എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട കാര്യത്തിൽ ഭയങ്കര വീഴ്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ലെവലിൽ പോരാ, ശരിയാണ്, ഇത്ര ആൾക്കാർ നേരത്തെ വസുഭായി പറഞ്ഞ പോലെ ഇത്ര ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൺട്രോൾ ഇല്ലാതെ വരുന്നുണ്ട്. പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടാണ്, എല്ലാമാണ്. പക്ഷെ അതിനൊക്കെ ഉടനെ ഒരു പരിഹാരം തന്നെ കാണും. ദിവസങ്ങൾ എന്താണ് ശ്രീ ഐസക് അങ്ങക്ക് എന്താണ് സജസ്റ്റ് ചെയ്യാനുള്ള ഉടനെ? എനിക്ക് ഒരു 4 മിനിറ്റും കൂടെ സമയമേ ഉള്ളൂ. ഈ കേരളം വളർന്നു, അല്ലെങ്കിൽ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഒന്നാം സ്ഥാനത്തെത്തി, പക്ഷെ കേരളത്തിൻ്റെ ഭാഗമല്ലേ പ്രവാസി മലയാളികൾ? പ്രവാസി മലയാളികളെ തിരിച്ചു കൊണ്ടുപോകാതെ കേരളത്തിന് പൂർണ്ണമായ ഒരു വളർച്ച, അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ഒരു ക്രെഡിറ്റ് ഇക്കാര്യത്തിൽ ആഗ്രഹിക്കാൻ കഴിയുമോ, അവകാശപ്പെടാൻ കഴിയുമോ? അല്ല, മധുകുട്ടി, ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നസീർ പറഞ്ഞതിന് ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ. അതായത് അദ്ദേഹം പറയുകയുണ്ടായുള്ള ഈ മെഡിക്കൽ ടീമിനെ നമ്മൾ അയക്കാൻ താമസിച്ചു പോയി, നമ്മുടെ കുഴപ്പമല്ല. അതായത് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, ഇവര് മൂന്നുപേരും പല പ്രാവശ്യമായിട്ട് രണ്ടുപേരും ഇതിനകത്ത് തന്നെ സംസാരിച്ചാണ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് ഇച്ചിരി സെൻസിറ്റീവ് ആണ്. ഇവിടുന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ആ നിമിഷം അയക്കുമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ആവശ്യപ്പെടുകയാണ്, ഏത് രാജ്യങ്ങൾ ആവശ്യപ്പെടുകയാണ്, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ്, അല്ല അവർ വൈകിപ്പോയതുകൊണ്ടല്ല, മനസ്സിലായില്ലേ? അത് ഒരു ചെറിയ തിരുത്തൽ ഞാൻ പറഞ്ഞത്, അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ നേരത്തെ ചോദിച്ച പോലെ എന്താണ് മധുകൊണ്ട് ചോദിച്ചു, ഒന്നുകൂടെ ചോദിക്കുക. ഞാൻ ചോദിച്ചത് ബസലു അല്ലെങ്കിൽ മറ്റു നിങ്ങളെല്ലാവരും ഒരു അഭിപ്രായം പറഞ്ഞു, കേരളം ലോകരാജ്യത്തിൻ്റെ മുമ്പിൽ ഈ കോവിഡിനെ നേരിടുന്ന കാര്യത്തിൽ നമ്പർ 1 ആയി ഉയർന്നു. പക്ഷേ പ്രവാസി മലയാളികളില്ലാതെ ഈ വളർച്ച അല്ലെങ്കിൽ ഈ ഉയർച്ച പൂർണ്ണമായി അവകാശപ്പെടാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടല്ല് അല്ലെങ്കിൽ ബാക്ക് ബോൺ അല്ലെങ്കിൽ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് യു എയിലുള്ള 165,000 പേരും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, സൗദിയിലുള്ള 80,000 പേരും, ഖത്തറിലുള്ള 10,000 പേരും, കുവൈറ്റിലും ബഹ്റിലും ആഫ്രിക്കയിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രവാസി മലയാളികൾ, അത്യാവശ്യത്തിനുള്ളവരെ കൊണ്ടുപോകാതെ, തിരിച്ചു കൊണ്ടുപോകാതെ ഈ നമ്പർ 1 എന്നുള്ള ആ ഒരു ക്രെഡിറ്റിന്റെ മായികയിൽ മാത്രം ഇരുന്നാ മതിയോ? നമ്മളെ തിരിച്ചു കൊണ്ടുപോകണ്ടേ? ഇതാണ് ചോദ്യം. തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അത് കൂട്ടും, അതിന്റെ ഫ്രീക്വൻസി കൂട്ടും. പ്രതീക്ഷ നമുക്ക് വെക്കാം. ഈ ഘട്ടം 1 വർഷം എടുക്കും ശ്രീ ഭാസ്കർ രാജ്. നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ, 1 വർഷം വെയിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ ഒരിക്കൽ പോലും ഇവിടുന്ന് യു എ ഇന്ന് പോകേണ്ട കാര്യമില്ല, സൗദിയിൽ നിന്നും പോകേണ്ട കാര്യമില്ല. എന്താണ് പ്രവാസികൾക്ക് പറയാൻ കഴിയില്ലേ?
ഇപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പറയുമായിരുന്നു 35 ലക്ഷം മലയാളികളും നമ്മുടെ കുടുംബങ്ങളും ഒന്നിച്ച് റോഡിലിറങ്ങിയാൽ നിങ്ങളൊക്കെ പാഠം പഠിക്കുമെന്ന്. ഇപ്പോൾ ഒരുപക്ഷേ നമ്മൾ തിരിച്ചേർന്ന കുടുംബക്കാർ നമ്മളെ വീട്ടിലെത്തി കയറ്റൂല. കാരണം ആ ഒരു രീതിയിലാണ് പാൻഡമിക്, ആ പാൻഡമിക് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാം നമുക്കൊരല്പം ശക്തി കുറഞ്ഞു എന്ന്. അതാണോ കാര്യം? അല്ല, തീർച്ചയായിട്ടും. അതായത് അത് അൺയൂഷ്വൽ സിറ്റുവേഷൻ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യാഥാർത്ഥ്യ ബോധത്തോടെ ഇതിനെ കാണണം എന്നുള്ളതാണ്. നമുക്ക് രണ്ട് വശത്തെയും യാഥാർത്ഥ്യം നമുക്കറിയാം. ഇവിടെ എണ്ണ എണ്ണിയാൽ ഒടുങ്ങാത്ത അല്ലെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ പോകാൻ തയ്യാറായി നിൽക്കുന്നു. അത്രയും ആളുകളെ അവിടെ സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് രണ്ടിൻ്റെയും യാഥാർത്ഥ്യം നമുക്ക് അറിയാവുന്ന സ്ഥിതിക്ക് ഒരു വർക്കബിൾ സൊല്യൂഷനാണ് നോക്കേണ്ടത്. ഒന്നുകിൽ നമ്മൾ ഇവിടെ ചെയ്ത്, അതായത് ഇവിടുത്തെ പ്രവാസി സംഘടനകളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ചേർന്നുകൊണ്ട് ഇവിടെ നിന്നുള്ള പോകാനുള്ള ആളുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുക, അതായത് ഏറ്റവും മോസ്റ്റ് അർജൻറ്റായിട്ടുള്ള ആളുകളെ മാത്രം സെലക്ട് ചെയ്ത് വരുന്നതിനെ പറ്റിയുള്ള അങ്ങനെ ഒരു സൊല്യൂഷൻ ആണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഫസല്, നമ്മൾ എത്ര എണ്ണം നമ്മൾ ഈ 165,000 ഒക്കെ രജിസ്റ്റർ ചെയ്താലും നമ്മൾക്കറിയാം ഒരു 50,000 പേരിൽ കൂടുതൽ ഇവിടുന്ന് പോകാൻ സാധ്യതയില്ല. കാരണം ഇവിടുത്തെ സാഹചര്യം ബെറ്ററായി വരികയാണ്. സൗദിയിലെയും കുവൈറ്റിലെയും ഖത്തറിലെയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഈ കൊണ്ടുപോകാൻ അത്ര അത്യാവശ്യമായി നിൽക്കുന്ന ഗർഭിണികളായിട്ടുള്ളവർ അല്ലെങ്കിൽ അതുപോലുള്ളവരെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വം ഇനിയുമെങ്കിലും എടുക്കണ്ടേ? അതോടൊപ്പം തന്നെ പ്രവാസികളെ കൺഫ്യൂസ് ചെയ്യുന്ന കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമം ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും നിർത്തേണ്ടതല്ലേ? അല്ല, ഈ ആഴ്ച കഴിയുന്നതോടുകൂടി അതിൽ നിങ്ങൾ പറഞ്ഞു തന്നെയാണ് എന്റെ കറക്റ്റ് പോയിന്റ്. ഇനി ഇപ്പൊ കോൺസുലേറ്റിൽ നിന്ന് വിളിക്കുന്ന 10 പേര് വിളിക്കുമ്പം ഒരാള് മാത്രമേ നാട്ടിലേക്ക് പോകാൻ ഇപ്പൊ റെഡിയാണെന്ന് പറയുന്നുള്ളൂ. ബാക്കി 9 പേരും മുന്നോട്ട് ഫോൺ എടുക്കുന്നില്ല. എടുത്താൽ പോലും കാലം ഇപ്പൊ പോകുന്നില്ല എന്നുള്ള തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആ തുടക്കത്തിലുള്ള ഭയം മാറിയിട്ടുണ്ട്. രണ്ടാമത് ഫ്ലൈറ്റിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. മറ്റു ആരും കൊണ്ടുപോകാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പൊ നമുക്ക് പരിചയമുള്ള കുറച്ച് പേരെങ്കിലും നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് ഈ ആഴ്ചയോട് കൂടി ഒത്തിരി ഫ്ലൈറ്റ് കൂടുതൽ വരാൻ പോവാണ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഒരു ചാർട്ടർ ഫ്ലൈറ്റ് എങ്കിലും പൊങ്ങി എന്നുള്ളത് ഒരാൾ പോയി കഴിഞ്ഞാൽ മതി. അതോടുകൂടി ആ വഴിയിലൂടെ ഇനി ഒത്തിരി ഫ്ലൈറ്റുകൾ ചാർട്ടർ ഫ്ലൈറ്റ് വരാനിരിക്കുകയാണ്. അതുകൊണ്ട് സമയം ആഴ്ചയോടെ സമയമായി, ഫസ്റ്റ് 7 മണിയായി. എനിക്ക് ന്യൂസ് തുടങ്ങാനുള്ള സമയമായി, വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും അധികകാലം നിങ്ങൾക്കൊന്നും ഞങ്ങളോട് ഈ അസത്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്ന് ആരും കരുതണ്ട. ഞങ്ങളെല്ലാവരും അതതിൻ്റെ കാലത്ത് അതതിൻ്റെ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് പ്രചരണങ്ങളും പ്രസ്താവനകളും ഒക്കെ അതിനൊരു മിതത്വം പാലിക്കുന്നതാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റിവെക്കുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത്. ഞങ്ങളെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക, തയ്യാറെടുപ്പുകൾ നൽകുക, നടത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ മറ്റൊരു വിഷയമായി കാണാം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.